സാറിനെ. ഇന്ന് നാം ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് ദേശീയതയും ഫാസിസവും എന്ന ഇന്ന് രാഷ്ട്രീയ കൈരളിക്കും സാംസ്കാരിക ഭാരതത്തിനുമെല്ലാം ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതിലുള്ള ആഴത്തിലുള്ള ചർച്ചകളിലേക്ക് സാർ കടക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് സാറിനെ ദീർഘമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, നാം എല്ലാവരും സാറിനെ പരിചയപ്പെടുന്നത് ദൈവത്തിൻ്റെ പുസ്തകമെന്ന വളരെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥത്തിലൂടെയാണ്. നമ്മുടെ സംഘടനയുടെ സാഹിത്യോത്സവിൻ്റെ അവാർഡ് ആ കൃതി നേടിയെടുത്തതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ, ആ കൃതി ഒരിക്കൽ നാം കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ അതൊന്ന് വായിക്കാൻ തയ്യാറായാൽ എന്തുകൊണ്ടാണ് അത് ഇത്രയും പ്രശസ്തമായതെന്നും നമ്മുടെ അവാർഡിൻ്റെ ആ ഒരു തലത്തിലേക്ക് ആ ഒരു തീം എത്രത്തോളം പ്രസക്തമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതൊരുപാട് പ്രസക്തമാണെന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് നടക്കുന്ന ചർച്ചകളിലെല്ലാം നിങ്ങൾ സജീവമായി ഇടപെടണമെന്ന് മാത്രം സാന്ദർഭികമായി ഉണർത്തി നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ വന്ന ബഹുമാനപ്പെട്ട കെ പി രാമനുണ്ണി സാറിനെ നിങ്ങൾക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വേദിയിലിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ ഉസ്താദ് ഇസ്മയിൽ സഖാഫി, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മറ്റ് ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ ഗഹനമായ ഒരു വിഷയത്തെ ഗഹനതയോടൊപ്പം തന്നെ ആനുകാലികമായ പ്രസക്തിയുമുള്ളൊരു വിഷയത്തെപ്പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദേശീയതയും ഫാസിസവും എന്നാണ് വിഷയം. ഈ വിഷയത്തെ പരിചരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ മുന്നേ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു അരുളപ്പാട് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിന്നെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചു, എന്നാൽ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി വ്യത്യസ്ത വർഗങ്ങളും വംശങ്ങളുമാക്കി മാറ്റി എന്ന അർത്ഥം വരുന്ന ഈ അരുളപ്പാടിനെ നാം ഈ വിഷയത്തെ സമീപിക്കുന്ന സമയത്ത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഒരൊറ്റ ഏകത്വത്തിൽ നിന്നാണ് എന്ന, മനുഷ്യൻ്റെ ഉള്ളിൽ ഏകമായ പൊതുവായ ഒന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതോടൊപ്പം മനുഷ്യൻ വ്യത്യസ്തനാണ്, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി ആ വ്യത്യസ്തത ഈ ഏകത്വത്തിൻ്റെ ഭാഗമായി തന്നെ നൽകിയതാണ് എന്നർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യനുള്ള ഒരൊറ്റ ദൈവസൃഷ്ടി എന്ന ഏകമായിട്ടുള്ള ആ സ്വഭാവവിശേഷത്തോടൊപ്പം തന്നെ മനുഷ്യന് വ്യത്യസ്ത സ്വത്വങ്ങൾ ആർജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. അപ്പോൾ വ്യത്യസ്ത സ്വത്വങ്ങളോടുകൂടി നിലകൊള്ളുന്ന മനുഷ്യൻ ഈ ഏകതയെ മറന്നു പോകരുത്. ഈ ഏകത്വത്തെ മറന്നു പോകുന്ന സമയത്ത് ഈ സ്വത്വങ്ങളെല്ലാം പരസ്പര ശത്രുതയിൽ വർത്തിക്കും. ഒരു സ്വഭാവവിശേഷമുള്ളവൻ, ഒരു വർഗത്തിൽപ്പെട്ടവൻ മറ്റൊരു വർഗക്കാരനെ ശത്രുവായി കരുതും. അവരുടെ വ്യത്യസ്തമായ സ്വഭാവവിശേഷങ്ങൾ പരസ്പരം ശത്രുത പുലർത്താനുള്ളതല്ല,
കാരണം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഏകമായ ദൈവ സൃഷ്ടി എന്നതാണ്. അതുമാണ് ഈ പൊരുൾ മറന്നു പോകുന്ന സമയത്താണ് സത്യത്തിൽ വ്യത്യസ്ത വർഗത്തിലുള്ളവരും വംശത്തിലുള്ളവരും ശത്രുതാപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് ദേശീയതയായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. കാരണം ഒരു വംശത്തിലുള്ളവർ അല്ലെങ്കിൽ ഒരു നാട്ടിൽ വരുന്നവർ ഒരു വംശത്തിൽപ്പെടുന്നവരായിരിക്കും. അവരുടെ പ്രത്യേകമായിട്ടുള്ള സ്വത്വത്തെ നിർണയിക്കുന്നത്, ഈ ദേശീയതയെ നിർണയിക്കുന്നത് എന്താണ്? ഒരു നാട്ടിലുള്ളവർക്ക് പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ്? അത് അവിടുത്തെ ഭൂമിശാസ്ത്രമാണ്. ഒരു നാടിൻ്റെ ജിയോഗ്രഫിയാണ്, ഭൂമിശാസ്ത്രമാണ് ആ നാട്ടുകാർക്ക് സവിശേഷമായ പല സ്വഭാവവിശേഷങ്ങളും ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നത്. ഈ സ്വഭാവവിശേഷങ്ങളും ഗുണങ്ങളുമാണ് പിന്നെ അവരെ ഒരു പ്രത്യേക വർഗം അല്ലെങ്കിൽ പ്രത്യേക സ്വത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്ന ഒരു കാര്യം അതാണെന്നുള്ളത്. നമുക്ക് ഓരോ സ്ഥലത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ ജനങ്ങളെയും പരിശോധിക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ് മലയാളിയുടെ പല സ്വത്വവിശേഷങ്ങളെയും നിർണയിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവർക്ക് ഇവരുടെ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് ചില പൊതു സ്വഭാവ ഗുണങ്ങളുണ്ട് നമുക്ക് എന്നുള്ളതാണ്. നമുക്ക് അരിഭക്ഷണം കഴിക്കാൻ കൂടുതൽ താല്പര്യമുള്ളവരുണ്ടാവും. നമുക്ക് വല്ലാത്ത ചൂടും വയ്യ, വല്ലാത്ത തണുപ്പും വയ്യ. ഈ സ്വഭാവങ്ങളെല്ലാം നമ്മളിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ്. ഭൗതികമായിട്ടുള്ള ചില സ്വഭാവ വിശേഷങ്ങളല്ല മാത്രമല്ല, നമ്മളുടെ ആത്മീയമായിട്ടുള്ള മാനസികമായ ചില പ്രവർത്തന രീതികൾ കൂടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമിശാസ്ത്രമാണെന്ന് പറയാൻ പറ്റും. അപ്പം കേരളത്തിൻ്റെ പഴയ മതപരമായിട്ടുള്ള പരിഗണനകളൊന്നുമില്ലാത്ത തന്നെ ചില മിത്തുകൾ ഓരോ നാട്ടിലുണ്ടാകും എന്നുള്ളതാണ്. ആ ഓരോ നാടിൻ്റെ സവിശേഷമായ മിത്തുകളെയും ആചാരങ്ങളെയെല്ലാം അംഗീകരിക്കാൻ മതങ്ങളും അനുവാദം തന്നു. അതാണ് ഓരോ നാട്ടിലെയും ആചാരങ്ങളെയും ദൈവദത്തമായി കണ്ട് സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ആ നാടിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതി നൽകിയിട്ടുള്ള സ്വത്വത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പല ആചാരങ്ങളും കാര്യങ്ങളും മനോഭാവങ്ങളും എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ ഓണത്തെ പറ്റി പറയും. ഓണത്തിൻ്റെ പിറകിലുള്ള സങ്കല്പം മാനവരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതാണ്. മനുഷ്യത്വൻ്റെ മനുഷ്യനു മനുഷ്യൻ്റെ ഉള്ളൊരു സമത്വത്തിൻ്റെതായിട്ടുള്ളൊരു സങ്കല്പം നമുക്ക് ഓണത്തിൻ്റെ പിറകിലുണ്ട്. ഈ സമത്വ സങ്കല്പം മലയാളിയിൽ ഒരു പരിധിവരെ ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ ഭൂമിശാസ്ത്രമാണ്. നമുക്ക് ഗാഢത്തിൽ പഠിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവിടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ സവിശേഷത അറിയാം നിങ്ങൾക്ക്. 44 നദികൾ ഒഴുകുന്ന സ്ഥലമാണ് ഈ പ്രദേശത്ത് മുഴുവൻ. എല്ലായിടത്തും ജലത്തിൻ്റെ സുലഭമായിട്ട് ജലം കിട്ടും. ഇന്നിപ്പോൾ നമ്മളൊക്കെ നശിപ്പിച്ചിട്ട് ജലം കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ നമ്മളുടെ ഭൂമിശാസ്ത്രം എല്ലായിടത്തും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമി, ജലസമൃദ്ധമായിട്ടുള്ള അന്തരീക്ഷം, ഇതാണ് നമുക്കുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ ഉൽപ്പാദന പ്രക്രിയകളെല്ലാം കേന്ദ്രീകൃതമായിട്ടല്ല നടത്തില്ല. എല്ലായിടത്തും ഏത് ഭൂമി ഉണ്ടെങ്കിൽ അവിടെയെല്ലാം കൃഷി നടത്താൻ പറ്റും, അവിടെയെല്ലാം പിന്നെ ആൾക്കാർക്ക് പ്രവൃത്തി നടത്താനും പറ്റും. ഇങ്ങനെയുള്ളൊരു സ്വഭാവവിശേഷമാണ് നമ്മുടെ ഭൂമിശാസ്ത്രം. വടക്കേന്ത്യയിൽ അങ്ങനെയല്ല. വടക്കേന്ത്യയിലാണെങ്കിൽ ഏതെങ്കിലും ഒരു തടാകത്തിൻ്റെയോ നദിയുടെയോ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഉൽപ്പാദന വ്യവസ്ഥ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേയെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഉൽപ്പാദന പ്രക്രിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടും. ഈ കേന്ദ്രീകരിക്കപ്പെടുന്ന സമയത്താണ് പിന്നെ ഈ എക്കണോമിക്സിലെ സർപ്ലസ് വാല്യൂ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. കേന്ദ്രീകരിക്കുന്ന സമയത്ത്, ഉൽപ്പാദനം കേന്ദ്രീകരിക്കുന്ന സമയത്ത് അവിടെ പിന്നെ സമ്പത്ത് ചില സ്ഥലത്ത് കുന്നുകൂടും, മറ്റു സ്ഥലത്തുണ്ടാവില്ല. അസമത്വങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭൂമിശാസ്ത്രം തന്നെ അസമത്വത്തിനെതിരായിട്ടുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കി വെച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജാക്കന്മാർ പഴയ സാമൂതിരിനെയൊക്കെ നോക്കുകയാണെങ്കിൽ, സാമൂതിരിയെല്ലാം ചെറിയ വലിയ വലിയ രാജ, പഴയ പെരുമാക്കന്മാരെന്നെ വലിയ അധികാരമൊന്നും ഉള്ളവരായിരുന്നില്ല.
നമ്മളെ നോർത്ത് ഇന്ത്യയിലുള്ള ഉത്തരേന്ത്യയിലുള്ള പിന്നെ രാജാക്കന്മാരെയൊക്കെ വെച്ച് നോക്കും, നമ്മളെ രാജാക്കന്മാർ കേരളത്തിലെ രാജാക്കന്മാരൊക്കെ കൊച്ചു കൊച്ചു രാജാക്കന്മാരൊക്കെയാണ്. വലിയ അധികാരവും വലിയ ചക്രവർത്തിമാരുടെ പത്രാസൊന്നും ഇല്ലാത്ത ആളാണ്. സാമൂതിരിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സാമൂതിരിയും പ്രജയും തമ്മിലുള്ള വ്യത്യാസം, സാമൂതിരി മുണ്ടിൻ്റെ പിറകെ ഒരു രണ്ടാം മുണ്ടും കൂടി ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. സാമൂതിരി കഞ്ഞി ഊറ്റിയിട്ട് ചോറുണ്ണും, പ്രജയാണെങ്കിൽ കഞ്ഞി കുടിക്കും. അപ്പോൾ രാജാവും പ്രജയും തമ്മിലും കൂടി ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അതായത് ഒരു സമത്വത്തിൻ്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. ഈ സമത്വത്തിൻ്റെ സ്വഭാവം ഉണ്ടാക്കിയത് തന്നെ കേരളത്തിലെ ഈ ലൈറ്റ് ഓഫ് ചെയ്യാന്നുള്ളത് കേട്ടോ, ലൈറ്റ് വേണ്ട കണ്ണിലേക്കടി. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ രാജാക്കന്മാരുടെ സ്വഭാവത്തിലുമൊക്കെ ഇൻഡയറക്റ്റായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നമ്മുടെ ഭൂമിശാസ്ത്രമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഭൂമിശാസ്ത്രമാണ് ഓരോ സ്ഥലത്തെ ജനങ്ങളുടെയും പൊതുവായിട്ടുള്ള ചില രീതികളും ജീവിത രീതികളും സ്വഭാവവിശേഷങ്ങളും നിർണയിക്കുന്നത്. ഈ സ്വഭാവവിശേഷങ്ങളുടെ നിർണയമാണ് പിന്നെ ദേശീയതയായിട്ട് വരുന്നത്. ആ നാടിൻ്റെ ദേശീയ സ്വഭാവം അതിൽ നിന്നാണ് ഉരുവം കൊള്ളുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ദേശീയതകൾ ഉണ്ടാകുന്നത്. ഓരോ നാടിനും അതിൻ്റെ ഭൂമിശാസ്ത്രം നൽകിയിട്ടുള്ള വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങൾ, ചില പ്രത്യേക സ്വഭാവങ്ങൾ ജനത സ്വാംശീകരിക്കും. ആ സ്വഭാവങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ദേശീയ സ്വഭാവമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യമാണ് നമുക്ക് പറയും. പക്ഷേ ഇവിടുത്തെ ഒരു ഹിന്ദുവിന്, ഇവിടുത്തെ ഒരു മുസൽമാൻ, കേരളത്തിലുള്ള ഒരു ഹിന്ദുവിന് ഇവിടുത്തെ ഒരു മുസൽമാനെ വ്യത്യസ്ത മതക്കാരാണെങ്കിൽ കൂടിയും അവനെയായിട്ട് കൂടുതൽ മാനസികമായിട്ട് തന്മയോഗിക്കാൻ നമുക്ക് പറ്റുക. ഇപ്പോൾ നേപ്പാളിലുള്ള ഹിന്ദു രാഷ്ട്രത്തിലാണെങ്കിൽ നേപ്പാളിലുള്ള ഒരു ഹിന്ദുവിനെ ഇവിടുത്തെ മലയാളിയായിട്ടുള്ള ഒരു ഹിന്ദുവിന് ചെല്ലുന്ന സമയത്ത് പല വ്യത്യാസങ്ങളുണ്ട് അവർ സാംസ്കാരികമായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ മതത്തിലുപരിയായിട്ട് ചില സാംസ്കാരിക സവിശേഷതകൾ ദേശം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ദേശത്തിൻ്റേതായിട്ടുള്ള സാംസ്കാരിക സവിശേഷതകളെ പിന്നെ എല്ലാ മതങ്ങളും വ്യത്യസ്ത രീതിയിൽ അനുവദിക്കുന്നുമുണ്ട് എന്നുള്ളത്. ഇതുകൊണ്ടാണ് പറയുന്നത് ഓരോ നാടിൻ്റെയും ആചാരങ്ങൾ ദൈവദത്തമായി സ്വീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഈ ദേശീയതയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വത്വങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ദേശീയതകൾ ഉണ്ടാകുന്നത്. ഈ ദേശീയതകൾ തമ്മിൽ പോരടിക്കാൻ വിധിക്കപ്പെട്ടതല്ല, നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്വഭാവവിശേഷങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ പോരടിക്കാതിരിക്കാനുള്ള തത്വം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു ദൈവസൃഷ്ടി എന്ന ഏകത്വം ഒളിച്ചിരിക്കുന്നു എന്ന അവബോധമുണ്ടാകുന്ന സമയത്ത് മാത്രമേ പോരടിയില്ലാതെ പിന്നെ ശത്രുതയില്ലാതെ ഈ വ്യത്യാസങ്ങളെല്ലാം കൗതുകത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റണം എന്നതാണ്. കൗതുകത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റണം. ഒരു പൂന്തോട്ടത്തിൽ തെച്ചിയും മുല്ലയും ഒക്കെ ഉണ്ടെങ്കിൽ തെച്ചിയും മുല്ലയും ഒന്നും പരസ്പരം ചെമ്പകവും തമ്മിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. തെച്ചി തെച്ചിയുടെ സ്വഭാവത്തോടുകൂടി നിന്ന് ചെമ്പകത്തിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാം ഇപ്പോൾ നേപ്പാളത്തെ കാര്യം പറഞ്ഞു. നേപ്പാളിലുള്ള ആൾക്കാരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ വ്യത്യസ്തമാകുന്നതുകൊണ്ട് നാം അവരായിട്ട് പോരാടി അതിനൊരു സ്വഭാവത്തിൻ്റെ സവിശേഷതയായി കണ്ടുകൊണ്ട് അതിനെ സന്തോഷത്തോടുകൂടി നമുക്ക് കാണാൻ പറ്റണം, നമുക്ക് സ്വീകരിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഈ ദേശീയതയുടെ പിറകിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. അപ്പോൾ പണ്ടുള്ള നിലയ്ക്ക് പണ്ടത്തെ കാലത്തെല്ലാം ഈ മനോഭാവം വലിയ രാജ്യങ്ങൾ മാറി സഞ്ചരിക്കുന്ന വലിയ സഞ്ചാരികളെല്ലാം പുലർത്തിയിരുന്നു. അപ്പോൾ മറ്റ് ചൈനയും ഇന്ത്യയും അടുത്ത് കിടക്കുന്ന രാജ്യമാണെങ്കിൽ ചൈനയിലേക്ക് ഇന്ത്യയെന്ന് പല ആൾക്കാരും അങ്ങോട്ട് പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് അവരുടെ സവിശേഷമായ സാംസ്കാരിക തനിമകളെ കൗതുകത്തോടുകൂടി കണ്ടിട്ട് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാഹിയാനെയും ഉയാൻസാങ്ങിനെ പോലെയുള്ള സഞ്ചാരികൾ ഇവിടെ വരുന്ന സമയത്ത് അവരുടെ സാംസ്കാരിക വിശേഷം വളരെ വ്യത്യസ്തമാണ്. അവർ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലത്തെ സവിശേഷമായ പാരമ്പര്യങ്ങളെയും രീതികളെയും അവരെ കൗതുകത്തോടും സന്തോഷത്തോടും കൂടി കണ്ടിട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്.
അപ്പോൾ പണ്ടത്തെ കുടിയേറ്റങ്ങൾ, പണ്ട് ആളുകൾ വ്യത്യസ്ത ദേശീയതകളിലേക്ക് രാജ്യങ്ങളിലേക്ക് മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യത്യസ്തതകളെ മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനുമുള്ളൊരു മനോഭാവം നമുക്ക് കാണാൻ പറ്റും. പണ്ട് രാജാക്കന്മാർ അതിക്രമിച്ച് കടക്കുന്ന സമയത്തുകൂടി വ്യത്യസ്ത മതങ്ങളെ അംഗീകരിക്കുകയും അതിനെ ഒരു പരിധിവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാം. ഇപ്പം മുഗൾ രാജാക്കന്മാരും സുൽത്താൻമാരുമെല്ലാം ഇങ്ങോട്ട് വന്നതിൻ്റെ വലിയൊരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അവരിവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ സാംസ്കാരികമായ വിശേഷങ്ങളെ, നാട്ടുകാരുടെ സവിശേഷതകളെ അവർ കൗതുകത്തോടുകൂടി കണ്ടിരുന്നു. അതേസമയത്ത് അവരുടെ സ്വഭാവവിശേഷങ്ങളെ ഇവരിലേക്ക് പകർന്നു നൽകുകയും ഇവിടെ നിന്നുള്ള പലതിനെയും സ്വീകരിക്കുകയും ചെയ്യാണ് അവർ ചെയ്തത്. അവരിവിടുത്തെ പല സാംസ്കാരിക സവിശേഷതകളെ സ്വീകരിച്ചുകൊണ്ട് ഇവിടുന്ന്, അല്ലാതെ ഇവിടുന്ന് സമ്പത്ത് ഊറ്റിയെടുത്തിട്ടല്ല പോയിരുന്നത്, ഇവിടുത്തെ ആൾക്കാരെ രണ്ടാം തരക്കാരായി നികൃഷ്ടരായി കാണുകയല്ല ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ചരിത്രമൊക്കെ മാറ്റി എഴുതിയിട്ട് മുഗൾ രാജാക്കന്മാരും സുൽത്താൻമാരും ഒക്കെ പിന്നെ വളരെ അക്രമകാരികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ബാബറൊക്കെ ഒന്ന് വലിയ ക്രൂരനായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷെ ബാബർ ഏറ്റവും നീതിനിഷ്ഠനായിട്ടുള്ള, ഇന്ത്യയിലെ ഇതര മതസ്ഥരെ ഒരു തരയ്ക്കും ഉപദ്രവിക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്ത ആളായിരുന്നു ബാബർ ഉണ്ടായിരുന്നത്, ചെയ്തത്. മറ്റ് മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിയോഗിക്കണമെന്ന് നിർദ്ദേശിച്ച ആളായിരുന്നു ബാബറായിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിരുന്നവരെല്ലാം ഇവിടെയുള്ള മനുഷ്യരെ രണ്ടാം തരം പൗരന്മാരായിട്ടല്ല കണ്ടിട്ടുള്ളത്, അവരെ സന്തോഷത്തോടുകൂടി മനസ്സിലാക്കുകയും അവരെ ചില സാംസ്കാരിക സവിശേഷകളെ സ്വയം ഉൾക്കൊള്ളുകയും തങ്ങൾക്ക് പകർന്നു നൽകാനുള്ളത് അങ്ങോട്ട് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ സ്വഭാവമാണ് നമുക്ക് പഴയ പിന്നെ കുടിയേറ്റങ്ങളിലും പഴയ അധിനിവേശങ്ങളിലും. അധിനിവേശം എന്ന് പറഞ്ഞു വിടാം, അന്ന് ആൾക്കാർ രാജാക്കന്മാരൊക്കെ മറ്റ് രാജ്യങ്ങൾ കീഴടക്കും, കീഴടക്കിയിരുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ജനതയെ രണ്ടാം തരക്കാരായിട്ടല്ല കണ്ടിരുന്നത്. അതിപ്പോൾ അലക്സാണ്ടർ ഗ്രേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അലക്സാണ്ടർ ഗ്രേറ്റ് ഗ്രീസിൽ നിന്ന് പിന്നെ പേർഷ്യൻ രാജ്യത്തെ കീഴടക്കിയ സമയത്ത് പേർഷ്യക്കാർക്ക് തുല്യതയോടുകൂടിയിട്ടുള്ള സ്ഥാനം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പേർഷ്യക്കാരും ഗ്രീക്കുകാരും കൂടിയും പരസ്പരം വിവാഹം കഴിച്ച് ജീവിക്കുകയും നന്നായിട്ട് ജീവിക്കുകയും ചെയ്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പിന്നെ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത്. അല്ലാതെ പേർഷ്യക്കാരെ രണ്ടാം തരക്കാരാക്കുകയല്ല. അരിസ്റ്റോട്ടൽ സംശയം ഉന്നയിച്ചിരുന്നു. അരിസ്റ്റോട്ടൽ പറഞ്ഞു പിന്നെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, പേർഷ്യക്കാരെ തുല്യരായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ, അവരുടെ യജമാനായി നിൽക്കുകയല്ലേ വേണ്ടത്, ഗ്രീക്കുകാരുടെ രാജാവും മറ്റാരുടെ യജമാനും, കാരണം അവരെന്താ വെച്ചാൽ രണ്ടാം തരക്കാരാണ് എന്ന നിലയ്ക്കുള്ള ഒരു ധ്വനി അരിസ്റ്റോട്ടൽ പുറപ്പെടുവിച്ചപ്പോൾ കൂടി അലക്സാണ്ടർ ചക്രവർത്തി അത് സ്വീകരിച്ചില്ല. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത് അവരെ കൂടിയും ഒരേ തരത്തിലുള്ള രണ്ടാം തര പൗരന്മാരായിട്ടുള്ള ഒരേ തരത്തിലുള്ള പൗരന്മാരായി എൻ്റെ പ്രജകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിൽ വിവാഹബന്ധത്തിലും എല്ലാം ഏർപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ജനതയായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ആ കാലത്തുള്ള അധിനിവേശത്തിൻ്റെ ഇതായിട്ടുള്ള ചക്രവർത്തിമാരും കൂടിയും ആ ഒരു മനോഭാവം കാണിക്കാൻ താല്പര്യമെടുത്തിയിരുന്നു എന്നാണ്. എന്നാൽ ഇതെല്ലാം മാറിയിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായത് നമുക്കറിയാൻ പറ്റുന്നത് പാശ്ചാത്യ ആധുനികതയുടെ ഉദയത്തോടു കൂടിയിട്ട് സാമ്രാജ്യത്വം എന്ന സങ്കല്പം വന്നു. മറ്റത് സാമ്രാജ്യത്വമായിരുന്നില്ല, സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18-19 നൂറ്റാണ്ടിലെ ജ്ഞാനോദയത്തോടുകൂടി, അതിനുശേഷമുണ്ടായ വ്യവസായ വിപ്ലവത്തോടുകൂടി പിന്നെ ഉള്ള അധിനിവേശങ്ങളാണ് ഉണ്ടായത്. ഈ സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു നാട് കീഴടക്കിക്കഴിഞ്ഞാൽ ഈ കീഴടക്കുന്ന നാട്ട് രാജാക്കന്മാർ അവിടുത്തെ ആൾക്കാരായിട്ട് മാറുകയല്ല ചെയ്തു. പണ്ട് മുഗൾ ചക്രവർത്തിമാരും സുൽത്താൻമാരൊക്കെ വന്ന് ഇന്ത്യക്കാരായി മാറിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരെ സ്വാംശീകരിച്ചുകൊണ്ട് ഭരിക്കുന്ന രീതിയല്ല, മറ്റൊരു സ്ഥലത്തിരുന്ന് ഭരിച്ചിട്ട് ഇവിടെയുള്ള സമ്പത്തിനെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന സ്വഭാവം. പഴയ
ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ ഭരണം സ്ഥാപിക്കുന്ന തീർത്തും വ്യത്യസ്തമായിട്ട് സമ്പത്ത് ഊറ്റിയെടുത്ത് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ആ സമ്പത്ത് ഊറ്റിയെടുക്കുന്ന രാജ്യങ്ങളിലെ പ്രജകളെ രണ്ടാന്തരക്കാരായി കാണുക എന്ന ഒരു സ്വഭാവത്തിനാണ് നാം സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അതാണ് ശശി തരൂരിൻ്റെ ദി എറ ഓഫ് ഡാർക്ക്നെസ് ദി ഇമ്പീരിയൽ റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ നമുക്കറിയാൻ പറ്റും. 200 വർഷം കൊണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ നാടിൻ്റെ സമ്പത്തിനെ മുഴുവൻ ഊറ്റിയെടുത്ത് നമ്മളെ ചണ്ടി ഭണ്ഡാരമാക്കി മാറ്റിയത്. മാത്രമല്ല ചണ്ടി ഭണ്ഡാരമാക്കി മാറ്റുമല്ല, ഇവിടുത്തെ പ്രബല സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്തു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടി തമ്മിൽ അടിപ്പിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴത്തെ വർഗീയവാദികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള അതേ പരിപാടി അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായിരുന്നു. സാമ്രാജ്യത്വം ഏതു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവരുടെ നിലനിൽപ്പിനായി ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അവിടുത്തെ സമ്പത്തിനെ മുഴുവൻ ഊറ്റിയെടുക്കും. ശശി തരൂര് പറഞ്ഞ മാതിരി 200 കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ചണ്ടി ഭണ്ഡാരമാക്കി മാറ്റി. മാത്രമല്ല അവിടുത്തെ പ്രബലമായിട്ടുള്ള സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നാലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രം ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റെ ചരിത്രമായി അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കുകയും ഒടുക്കം ഈ രാജ്യം രണ്ട് കഷ്ണമാക്കി മാറ്റുകയും. ഇപ്പോഴും ഈ നമ്മൾ പറഞ്ഞ തല പോയാലും ചീരാപ്പ് മാറില്ല എന്ന് പറഞ്ഞ മാതിരി കണ്ടില്ലേ, ആ രാജ്യം മുറിച്ചിട്ട് ഇപ്പോഴും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. ഈ രാജ്യത്തെ നികൃഷ്ടമായി രണ്ടായി വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ട് അവർ പോയി എന്നുള്ളതാണ് സാമ്രാജ്യത്വം ചെയ്ത ഏറ്റവും വലിയ കഷ്ടം. അതാണ് അതേസമയത്ത് അതിൻ്റെ മുമ്പുണ്ടായിട്ടുള്ള ഇവിടുത്തെ ഹിന്ദു ഭരണത്തെയും മുസ്ലിം ഭരണത്തെയും ഹിന്ദു മുസ്ലിം സംഘർഷമായി അവർ ചിത്രീകരിച്ചു, തെറ്റായ ചരിത്രമുണ്ടാക്കി. ഇപ്പോഴത്തെ ആൾക്കാരും അതാ ചെയ്യുന്നത്. ഈ സാമ്രാജ്യത്വവാദികളുടെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റുകൾ എന്നുള്ളതാണ്. അവർക്ക് ഹൈന്ദവതയായിട്ട് യാതൊരു ബന്ധമില്ല, ഹിന്ദു മതത്തിനായിട്ട് ഒരു ബന്ധമില്ല, അവർ ഹിന്ദു ധർമ്മത്തിനായിട്ട് യാതൊരു ബന്ധമില്ല. അവർ സാമ്രാജ്യത്വം ഉൽപ്പാദിപ്പിച്ച അതേ തത്വശാസ്ത്രം, ഇന്ത്യയുടെ ചരിത്രം ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റെ ചരിത്രമാണെന്നാണ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, സത്യമെന്താ? ഇവിടെ മുഗൾ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് മുഗൾ രാജാക്കന്മാരെ പ്രധാനപ്പെട്ടിട്ടുള്ള പിന്നെ സേനാനായകർ മുഴുവൻ രജപുത്രന്മാരായിരുന്നു. രജപുത്ര രാജാക്കന്മാര് ഗുരുക്കന്മാര് മുസ്ലിങ്ങളായിരുന്നു. കലയിൽ, സംസ്കാരത്തിൽ, സംഗീതത്തിൽ, ശില്പകലയിൽ ഒക്കെ പരസ്പരം ഇടകഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ വലിയൊരു വ്യത്യസ്തമായ സംസ്കാരത്തെ ഉണ്ടാക്കിയത്. മാത്രമല്ല മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഇന്ത്യയിലൊരു ഉദ്യോഗസ്ഥന് അന്ന് പാരീസിലത്തെ ഉദ്യോഗസ്ഥനെക്കാട്ടുള്ള പിന്നെ ശമ്പളം കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് സമ്പൽ സമൃദ്ധമായിരുന്നു ഈ രാജ്യം. അതിനെയാണ് ബ്രിട്ടീഷുകാർ നശിപ്പിച്ചത്. അപ്പൊ ഈ സാമ്രാജ്യത്വമാണ് സത്യത്തിൽ പിന്നെ ഈ ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റിക്കൊണ്ട് അവരെ നികൃഷ്ടം. അതാണ് മെക്കോളെ പ്രഭു പറഞ്ഞത്. ബ്രിട്ടീഷുകാർ സാമ്രാജ്യത്വത്തോടുകൂടി ഇവിടെ വന്ന സമയത്ത് അവിടുത്തെ രാജ്യം അധികം പരിഷ്കാരമൊന്നുമില്ലെങ്കിലും ചില മൂല്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു കള്ളനെ കാണാൻ പറ്റുന്നില്ല, ഒരു യാചകനെ കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മൂല്യബത്തായിട്ടുള്ള ഒരു രാജ്യമാണിത്. ഇതിനെ എങ്ങനെയാണ് ഭരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മൂല്യങ്ങളെ ഇല്ലാതെയാക്കണം. ഇവിടുത്തെ സാധാരണക്കാരനെ തെണ്ടികളാക്കി മാറ്റണം, കള്ളന്മാരാക്കി മാറ്റണം, അവരെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റണം. ഇങ്ങനെയാണ് അവർ നമ്മുടെ വിജ്ഞാന മണ്ഡലത്തെ, ഇന്ത്യൻ സംസ്കാരത്തെ രണ്ടാം തരമാക്കി മാറ്റി. അതാണ് മെക്കോളോ പറഞ്ഞത്. നമ്മുടേതായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ജ്ഞാനത്തെ മുഴുവൻ ഒരാളുമാറിയിൽ വെക്കാനേ ഉള്ളൂ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി എന്ന് പറയാൻ കാരണം, നമ്മുടെ സംസ്കാരത്തെ മോശമാക്കിയിട്ട്, പൗരസ്ത്യമായ എല്ലാ സംസ്കാരത്തെയും മോശമാക്കി ചിത്രീകരിക്കലായിരുന്നു പാശ്ചാത്യ ആധുനികത ചെയ്ത കടും കൃത്യം. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, പാശ്ചാത്യരോട് കുറ്റം പറയുകയല്ല, ആ സാമ്രാജ്യത്വ സ്വഭാവത്തെയാണ് കുറ്റം പറയുന്നത് എന്നുള്ളതാണ്. ഒരു പ്രവാചകന്മാരും പിന്നെ പൗരസ്ത്യ ദേശങ്ങളിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരും ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ഓർക്കണം. എന്നിട്ടാണ് ഇവർ നമ്മളെ ഭരിക്കാൻ, നമ്മളെ നേരെയാക്കാൻ വന്നിരിക്കുക. നമ്മളെ നേരെയാക്കാൻ അവർക്ക് യാതൊരു അർഹതയില്ല, നമ്മളെ ചൂഷണം ചെയ്യാൻ അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉള്ള പിന്നെ സാമ്രാജ്യത്വമാണ് ശരിക്ക് ഈ ദേശീയതകളെ
ഇതാണ് നമ്മൾ വിഷയത്തിലേക്ക് വരണം. ദേശീയതകളെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്നത് സാമ്രാജ്യത്വത്തിന് ശേഷമാണ്. അതിൻ്റെ മുമ്പേ ദേശീയതകളുടെ വ്യത്യസ്ത സ്വഭാവങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പരസ്പരം ഇടകഴിഞ്ഞത് ഒരു പുതിയ ആധുനിക പ്രതിഭാസമായിരുന്നു. അതായത് സമ്പത്ത് ഊറ്റിയെടുത്തിട്ട് ആ രാജ്യത്തെ രണ്ടാം തരമാക്കി മാറ്റുക, അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെ നികൃഷ്ടമാക്കി മാറ്റുക എന്ന ഒരു പരിപാടിയാണ് സാമ്രാജ്യത്വം കൊണ്ടത്. ഈ സാമ്രാജ്യത്വമാണ് ദേശീയതകളെ ഹിംസാത്മകമായ ദേശീയതകളാക്കി മാറ്റിയത്. കാരണം എന്താ വെച്ചാൽ ഒരു നാടിനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാമ്രാജ്യത്വപരമായ ദേശീയതയാണ് യൂറോപ്പിലുള്ള ദേശരാഷ്ട്രങ്ങൾ തമ്മിലുള്ള മത്സരം ഉണ്ടാവാനും കാരണം. ഈ ഫാസിസം ജർമ്മനി വാഴ്സോ ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ സ്വത്വബോധത്തെ ഏറ്റവും നികൃഷ്ടമായി അപഹാസ്യമാക്കിയതിൻ്റെ പേരിലാണ് ജർമ്മനിയിൽ ഫാസിസം ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ സാമ്രാജ്യത്വ സ്വഭാവിയായിട്ടുള്ള അധിനിവേശങ്ങൾ ഓരോ നാടിൻ്റെ ദേശീയതകളെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പൂന്തോട്ടത്തിലെ ചെമ്പകത്തിനെയും റോസാപ്പൂവിനെയും പിന്നെ തെച്ചീനെയൊക്കെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്ന ഏറ്റവും വിഷമയമായൊരു പ്രത്യയശാസ്ത്രമാണ് സാമ്രാജ്യത്വം. അല്ലെങ്കിൽ ഒരൊറ്റ സത്യത്തിൽ നിന്ന് ഉരുവം കൊണ്ട ഈ വ്യത്യസ്തതകൾ സന്തോഷത്തോടുകൂടി ആശ്ലേഷിക്കുകയായിരുന്നു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്തിട്ടുള്ള ബിലാലിനെ ഒരു ഭാഗത്ത് തോളത്ത് വെക്കുകയും മറുഭാഗം വെളുവെളുത്തിട്ടുള്ള അബൂബക്കർ സിദ്ദീഖിനെ രണ്ടും കൂട്ടിപ്പിടിച്ച് നടക്കാൻ കാരണം എന്താണത്? അതൊരു തത്വപ്രഖ്യാപനമായിരുന്നു എന്നതാണ്. നിങ്ങളുടെ വംശീയമായ വ്യത്യാസങ്ങൾ, കറു കറുത്ത ബിലാൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത വംശമാണ്. വെളുവെളുത്ത് സുന്ദരൻ സുവർണനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് മറുഭാഗത്തുണ്ട്. അപ്പൊ ഈ രണ്ട് വ്യത്യസ്തതകളും ഒരൊറ്റ പൊരുളിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഇതാണ് അപ്പൊ ഈ സ്വത്വത്തിന്റെ വ്യത്യാസം തന്നെ ദേശീയതകൾ തമ്മിലുമുണ്ട്. ഈ ദേശീയതകളും കൈകോർത്ത് ഇതുമാതിരി ബിലാലിനെയും അബൂബക്കർ സിദ്ദീഖിനെയും കൊണ്ടുപോയെന്നുമാതിരി നടക്കേണ്ടതാണ്. ഇതിനെ പരസ്പരം ശത്രുവാക്കി മാറ്റിയത് സാമ്രാജ്യത്വത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ദേശീയതകൾ. പിന്നെ ദേശീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടുണ്ടാവുക, അതിന് ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവുക, ആ നാട്ടുകാർക്ക് ആ നാടിനൊരു സ്നേഹം ഉണ്ടാവുക, ഇതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എവിടെ കുഴപ്പം വരുന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനോടുള്ള സ്നേഹം മറ്റേ നാട്ടുകാരനോടുള്ള വെറുപ്പും വിദ്വേഷമായിട്ട് വരുന്ന സമയത്താണ് കുഴപ്പം വരുന്നത്. ഇതാ ബുദ്ധിമുട്ട് വരുന്നത്. നമുക്കിവിടെ നമ്മളെ മുല്ലപ്പൂവും നല്ല അരിയും, അയ്യോ ഇവിടുത്തെ എന്താണ് നമ്മളെ കുളിര്, നമ്മളെ കേരളത്തിനോട് നമുക്ക് എന്തായാലും സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് ഒരു തെറ്റുമില്ല, അത് അംഗീകരിക്കപ്പെട്ടാണ്, വേദപുസ്തക പ്രകാരം അംഗീകരിക്കപ്പെട്ടതാ. പക്ഷെ അത് പാകിസ്ഥാൻകാരനോടോ ചൈനക്കാരനോടോ വെറുപ്പുണ്ടാക്കുന്ന സാധനമാവുന്ന സമയത്താണ് ദേശീയത ഫാസിസ സ്വഭാവത്തിലേക്ക് വരുന്നത്. ഈ ദേശീയതയെ ഫാസിസ സ്വഭാവത്തിലെത്തിച്ച പ്രത്യയശാസ്ത്രം സാമ്രാജ്യത്വമാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോ നമുക്ക് പലപ്പോഴും ഇന്നിപ്പോ ദേശീയത എന്ന വാക്ക് കേട്ടാൽ നമുക്ക് പേടിയാവുകയാണ്. സത്യത്തിൽ ദേശീയ വികാരം, രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ദേശീയതയെ, അവനവനോടുള്ള സ്നേഹത്തെ ഇതരമായതിനോടുള്ള വിദ്വേഷമാക്കി. എന്താ ഫാസിസം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഫാസിസം എന്ന് പറഞ്ഞാൽ ഇതരമായിട്ടുള്ള, അപരമായിട്ടുള്ളതിനോടെല്ലാം വിദ്വേഷമുണ്ടാവുക എന്നതാണ് ഫാസിസത്തിന്. ഒരുവിധം രാഷ്ട്രീയമായിട്ടും സാമൂഹ്യശാസ്ത്രപരമായിട്ടൊക്കെ കുറേ മാനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാന ഭാവം എന്ന് പറഞ്ഞാൽ അപരമായിട്ടുള്ള, ഇതരമായിട്ടുള്ള, ഇതിനൊക്കെ ശത്രുവായിട്ട് കാണുക. മറ്റ് സമുദായക്കാരൻ ശത്രു, മറ്റ് സംസ്ഥാനക്കാരൻ ശത്രു, മറ്റ് ഭാഷക്കാരൻ ശത്രു, കുറച്ചു കഴിഞ്ഞാൽ അയൽക്കാരനും ശത്രു. അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണരുത് എന്നാണ് റസൂല് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അയൽക്കാരനെയും ശത്രുവായി കാണുക എന്നതാണ് ഫാസിസം പറയുന്നത്. ഈ ഫാസിസത്തെ സഹായിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഇന്നത്തെ മൂലധനത്തിന്റെ ക്യാപിറ്റലിസം, മുതലാളിത്തം. മുതലാളിത്തം പറയുന്നത് എന്താ? അയൽക്കാരനെ ശത്രുവായിട്ട് കാണാനല്ലേ പറയുന്നത്. അയൽക്കാരനിലെ അസൂയ ജനിപ്പിക്കലാണ് എല്ലാ കുടുംബത്തിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം. നൈബേഴ്സ് എൻവിയാണ് പരസ്യത്തിൽ പറയുന്നില്ലേ, നൈബേഴ്സ്. അയൽക്കാരനിൽ അസൂയ ഉണ്ടാക്കുക, അതായത് അയൽക്കാരെന്ന് പറഞ്ഞാൽ മത്സരിക്കേണ്ടവനാണ്, ശത്രുവാണ് എന്ന തോന്നലുണ്ടാവുക.
ഇതാണ് ഇതരമായതിനോടെല്ലാം ശത്രുത ഉണ്ടാകുക എന്നതാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. അത് തന്നെ മാനവികതയ്ക്കെതിരാണ് ഫാസിസം. എന്തുകൊണ്ട് മാനവികതയ്ക്കെതിരാവുന്നു എന്ന് പറഞ്ഞാൽ, മാനവികത എന്ന് പറഞ്ഞാൽ ഇതരമായിട്ടുള്ള എല്ലാം ആത്മാവിൽ കൂട്ടിച്ചേർക്കുന്നതാണ് മാനവികത എന്ന് പറഞ്ഞാൽ. എനിക്കെൻ്റെ സഹോദരൻ്റെ സ്വഭാവവും അവൻ്റെ ശരീരഘടനയും ഒക്കെ വ്യത്യസ്തമായിരിക്കും, പക്ഷെ ആ സഹോദരനെ സ്വന്തം ആത്മാവിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്നതാണ് മാനവികത എന്ന് പറഞ്ഞത്. പരക്ലേശ വിവേകമാണ് മാനവികതയുടെ ലക്ഷണം. സാഹിത്യവും, നിങ്ങൾ ഈ ലിറ്ററി മീറ്റിംഗ് ഇവിടെ നടത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉദ്ദേശം എന്താ? സാഹിത്യത്തിൻ്റെ അടിസ്ഥാന കാര്യം തന്നെ പരക്ലേശ വിവേകമാണ്. മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ അറിയാനുള്ള കഴിവ് ഉൽപ്പാദിപ്പിക്കലാണ് സാഹിത്യത്തിൻ്റെ അടിസ്ഥാന ധർമ്മം എന്നുള്ളതാണ്. എവിടെ മർത്യന് കൈകളിൽ ചങ്ങല, അവിടെ എൻ കൈകൾ നൊന്തിയിടുന്നു എൻ വി കൃഷ്ണമാര്. അതായത് ആഫ്രിക്കയിലെ കാപ്പിരിക്ക് കയ്യിൽ ചങ്ങലക്കിട്ടിട്ട് അതിൻ്റെ വേദന അവൻ്റെ കയ്യിൽ, അവിടെ ചങ്ങലക്കിട്ട് എൻ്റെ കൈ ഇവിടെ വേദനിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ശരിയായിട്ടുള്ള മാനവികത ഉണ്ടാകുന്നത്. അപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. അതാണ് വലിയ വലിയ ആൾക്കാരൊക്കെ കാരുണ്യമൂർത്തികളാവാൻ കാരണം എന്താ വെച്ചുണ്ടോ? അവർ മാനവികതയുടെ ആൾക്കാരായിരുന്നു എന്നുള്ളതാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകനായിട്ടാണ് നബി തിരുമേനി അറിയപ്പെട്ടിരുന്നത്. കാരുണ്യമൂർത്തിയായിരുന്നു യേശുക്രിസ്തു. ശ്രീകൃഷ്ണൻ്റെ പേരെന്നെ കരുണാകരനാണ്, പേരെന്നെ കരുണാകരനാണ്. അപ്പോൾ ഈ കാരുണ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് പരക്ലേശ വിവേകമാണ്. മറ്റുള്ളവരെയും കൂടിയും തൻ്റെ അത് മറ്റുള്ളവന് വേദനിക്കുന്നുണ്ട് എന്ന് അവിടെ ദൂരത്തുനിന്ന് മനസ്സിലാക്കല്ല, അവന് വേദനിക്കുമ്പോൾ തനിക്കും വേദനിക്കണം. അവിടെ തൻ്റെ ഒരു ഭാഗം ആത്മത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അപരനെ ആത്മത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്നതാണ് മാനവികത എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നേരെ വിപരീതമാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ. അതായത് അപരനെ ആത്മത്തിൻ്റെ ഭാഗമാക്കുക എന്ന് മാത്രമല്ല, അപരൻ മറ്റുള്ള എന്ന് പറഞ്ഞാൽ മുഴുവൻ ശത്രുവ നശിപ്പിക്കാൻ പെടേണ്ടവനാണ് എന്നതാണ് ഫാസിസത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ ദേശീയതയെ ഫാസിസമാക്കി രൂപാന്തരപ്പെടുത്തിയ ദേശീയമായിട്ടുള്ള ദേശീയ സ്വഭാവം, ആ ദേശത്തിനോടുള്ള സ്നേഹം, അതിനോടുള്ള രാജസ്നേഹം, ഇതിനെയെല്ലാം ഫാസിസമാക്കി മാറ്റിയ അടിസ്ഥാന പ്രത്യയശാസ്ത്രം പിന്നെ സാമ്രാജ്യത്വമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ആ സാമ്രാജ്യത്വത്തിൻ്റെ ഒറ്റുകാരാണ്, ആ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം അനുസരിക്കുന്നവരാണ് ദേശീയതയെ ഇന്ന് ഹിംസാത്മകമാക്കി മാറ്റുന്നത്. ഇന്ന് ദേശസ്നേഹം, ദേശീയഗാനം പാടുമ്പോൾ കാലുകൊണ്ട് മുടന്തുള്ളവനും കൂടി നീട്ടിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള ദേശസ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുണ്ടാക്കേണ്ടതാണ്. ദേശസ്നേഹം എന്ന് പറഞ്ഞ ഒരു 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 ഭൂമിശാസ്ത്രപരമായ ഒരു അതിരിനോടുള്ള സ്നേഹമല്ല, അതാ രാജ്യത്തുള്ള ജനങ്ങളോടും ജീവജാലങ്ങളോടും സസ്യത്വങ്ങളോടൊക്കെ സ്വാഭാവികമായി ഉണ്ടാകേണ്ട സ്നേഹമാണ്. ആ സ്നേഹം അന്യരാജ്യത്തുള്ളവനോടുള്ള വെറുപ്പിൽ നിന്നല്ല ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. ഇന്ന് ദേശീയതയെ ഫാസിസത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. ഈ കാര്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ദേശീയതകളെയെല്ലാം ഫാസിസത്തിൻ്റെ സ്വഭാവത്തിലേക്ക് സാമ്രാജ്യത്വം മാറ്റി. അപ്പോൾ ദേശീയതയെ പറ്റിയിട്ട് വലിയ ചർച്ച, വ്യാപകമായ ചർച്ച അന്ന് നടന്നിരുന്നു. അപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയതയുടെ ആളായിരുന്നു. ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ദേശീയമായ വികാരത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ സാമ്രാജ്യത്വ ശക്തികളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി അല്ലേ. ഈ ദേശീയതയെ സ്നേഹിക്കുന്ന സമയത്ത് ഈ ദേശത്തുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട്, ക്രിസ്ത്യാനിയെയും കൂടിയും ചേർത്തുകൊണ്ട് കൊളോണിയൽ ശക്തികൾക്കെതിരായി പോരാടുമാണ് മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ളത്. എന്താണ് വളരെ രാജതന്ത്രപരമായിട്ടുള്ളൊരു നീക്കാണ് മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ളത് നാം മനസ്സിലാക്കണം. സാമ്രാജ്യത്വം എന്തായത്? ഇവിടുത്തെ സമുദായങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട്, പ്രബല സമുദായങ്ങളായിട്ടുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെറ്റിച്ചിട്ടാണ് അവർ ഭരണം പിടിച്ചെടുത്തത്. അവരെ അകറ്റാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി എന്തായത്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും യോജിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഖിലാഫത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട്, ഖിലാഫത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്കും ദേശീയ സമരത്തിലേക്കും ആകർഷരാക്കിയത്. അദ്ദേഹം എന്താ ചെയ്തത് ശരിക്ക്? അദ്ദേഹം ഭഗവത്ഗീതയുടെ കൂടെ തന്നെ വിശുദ്ധ ഖുറാനും ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. ഇത് മതപരമായിട്ടുള്ളൊരു ശരി മാത്രമല്ല, മതപരമായിട്ടും ശരിയാണത്. കാരണം എനിക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകരെയും എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഇതുപോലെ ബഹുമാനിക്കുക എന്നല്ലേ ഉസ്താദെ പറഞ്ഞിട്ടുള്ളത് അല്ലേ?
അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഹാത്മജീത് ഏത് മതപരമായിട്ടും ശരിയാണ്, ഭഗവത്ഗീതയും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഖാൻ ഡുരാനിയുടെ പുസ്തകം ഗീതായൻ ഖുറാൻ എന്നുള്ള പുസ്തകം. ഇന്നിപ്പോ ഹിന്ദുവിന്റെ ഹിന്ദുവിന്റെ വിപരീത വാദമാണ് മുസ്ലിം എന്നാണല്ലോ ഇവരൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നത്. ഈ ഗീതായൻ ഖുറാൻ ഡോക്ടർ മുഹമ്മദ് ഖാൻ ഡുരാനിയുടെ പുസ്തകം വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. എന്തൊരു സ്വാമ്യമാണ് ചെണ്ടോ, പല കാര്യങ്ങളിലും ഭഗവത്ഗീതയും വിശുദ്ധ ഖുറാനും കൂടി വെളിച്ചത്തിൻ്റെ വെളിച്ചമാണ് ദൈവം എന്ന് അതേ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവര് രണ്ടുപേരും എഴുതി വെച്ച മാതിരിയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെയും മുമ്പ് വന്ന പ്രവാചകരെയും അംഗീകരിക്കണം എന്ന് റസൂല് പറയാൻ കാരണം, വെറുതെ പറഞ്ഞല്ല ഇതൊന്നും. അപ്പോൾ ദൈവശാസ്ത്രപരമായ തത്വത്തെ അടക്കം മഹാത്മജി സ്വാംശീകരിച്ചിട്ടാണ് ഭഗവത്ഗീതയും വിശുദ്ധ ഖുറാനും ചേർത്ത് വെച്ചത്. എൻ്റെ ഒരു കണ്ണ് ഹിന്ദു ആണെങ്കിൽ മറ്റേ കണ്ണ് മുസ്ലിമാണെന്ന് പറഞ്ഞു. ഇതിലപ്പുറം എന്താണ് പറയുക എന്നുള്ളതാണ്. ഇത് മതപരമായൊരു ശരി, ആത്മീയമായ ശരി മാത്രമല്ല, അന്നത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കറക്റ്റ്നെസ് കൂടിയായിരുന്നു എന്നാ. കാരണം സാമ്രാജ്യത്വ ശക്തികളെ എതിരിടാൻ വേണ്ടിയിട്ടുള്ളൊരു ധർമ്മവും കൂടിയായിരുന്നു. പക്ഷേ ആ ദേശീയത ദേശീയമായിട്ടുള്ള ഇവിടുത്തെ ദേശത്തെ സ്നേഹിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശീയയുടെ വക്താവായിട്ട് അന്ന് അന്ന് മഹാത്മാഗാന്ധിയുടെ അത്തർന്ന് ഉയരമുള്ള വേറെ ആളുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്ത്, ആരാ? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന് ദേശീയതയെ പറ്റി സംശയമുണ്ട്. ഈ ദേശീയത അപകടകരവും കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുള്ള വിദ്വേഷമായി മാറുമല്ലോ എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ. കാരണം സാമ്രാജ്യത്വം ദേശീയതയെ വിഷലിപ്തമാക്കിയതുകൊണ്ട് പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും പരസ്പരം ഏറ്റവും ബഹുമാനമുള്ള ആൾക്കാരാണ്. മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന പേര് കൊടുത്തത് ആരസുണ്ട്? രവീന്ദ്രനാഥ് ടാഗോറാണ് ആ പേര് കൊടുത്തത്. അതുമാതിരി തന്നെ ഗുരുദേവൻ എന്നുള്ള പേര് രവീന്ദ്രനാഥ ടാഗോറിന് കൊടുത്തത് മഹാത്മാഗാന്ധിയാണ്. അത്രയ്ക്ക് സ്നേഹാദരങ്ങളാണ് തമ്മിൽ തമ്മിൽ ഉണ്ടായിരുന്നതെങ്കിൽ കൂടി ഈ ദേശീയതര കാര്യത്തിൽ അവർ തമ്മിൽ ഒരു അഭിപ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. ഗാന്ധിജി ദേശീയതര ആളായിട്ട് നിൽക്കുന്ന സമയത്ത് ടാഗോറിനുള്ള സംശയം ഈ ദേശീയത എന്ന വികാരം കൂടുതലായി കഴിഞ്ഞാൽ അത് മറ്റ് ദേശക്കാരോടുള്ള വിദ്വേഷമാകില്ലേ? അതാണ് നാഷണലിസം ഈസ് എ മെനസ്, ഒരു വിനാശകാരിയാണ് ദേശീയത. എനിക്ക് പിന്നെ ഞാൻ അദ്ദേഹം അന്തർദേശീയതയുടെ ആളായിരുന്നു. എനിക്ക് മനുഷ്യത്വത്തിലാണ് വിശ്വാസം, ദേശീയതയിലല്ല വിശ്വാസം എന്ന് പറയാൻ കാരണം ദേശസ്നേഹം കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ മറ്റവരോടുള്ള വിദ്വേഷമായി മാറൂ എന്നുള്ളത് കൊണ്ടതായിരുന്നു. പക്ഷെ ഗാന്ധി പറഞ്ഞു അങ്ങനെ മാറേണ്ട കാര്യമില്ല എന്നു. അവിടെയാണ് തമ്മിൽ തമ്മിലെ വ്യത്യാസം. പക്ഷേ രവീന്ദ്രനാഥ ടാഗോർ മരിച്ചുപോയി, സ്വർഗത്തിലിരുന്നിട്ട് സന്തോഷത്തോടുകൂടി സന്തോഷാശ്രുക്കൾ പൊഴിച്ചിട്ടുണ്ടാവും. ഗാന്ധിജിയുടെ ദേശസ്നേഹം എന്താണെന്ന് ടാഗോർ മരിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത്. ഗാന്ധിജിയുടെ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റേ ദേശക്കാരനെ ശത്രുവായി കാണലല്ല, അവനെ സ്വന്തം നാടിനേക്കാൾ സ്നേഹിക്കലായിരുന്നു എന്നാണ്. ഇന്ത്യക്ക് ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെട്ട് പാകിസ്ഥാനായി മാറിയതിന് ശേഷം മഹാത്മാഗാന്ധി നിരാഹാരം കടന്ന് എന്തിനാ നിങ്ങൾക്കറിയോ? പാകിസ്ഥാന് കൊടുക്കേണ്ട കരാറ് പ്രകാരം പാകിസ്ഥാന് കൊടുക്കേണ്ട 55 കോടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് നിരാഹാരം കടന്നത്. കരാറുണ്ടായിരുന്നു വിഭജിക്കുന്ന സമയത്ത് ഇന്ത്യ. അപ്പോൾ ഒരു 55 കോടി കരാറ് പ്രകാരം പാകിസ്ഥാന് ഇന്ത്യ രാജ്യം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ചില തെറ്റായ അതിക്രമങ്ങളൊക്കെ ചെയ്തുള്ള നിലയ്ക്ക് നെഹ്റുവും പട്ടേലും അടക്കം ഈ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വരാം. മഹാത്മാഗാന്ധി പറഞ്ഞു പറ്റില്ല, കൊടുക്കണം 55 കോടി, അല്ലെങ്കിൽ ഞാൻ നിരാഹാരം കൊടുത്തോന്ന് പറഞ്ഞങ്ങനെ 55 കോടി മൂക്കൊണ്ട് കൊടുപ്പിച്ചു. കാരണം പറഞ്ഞാൽ വാക്ക്, കടം കൊടുക്കാതിരിക്കരുത് എന്നാണ് കൊടുക്കാൻ. നബി തിരുമേനി ഓർമ്മണ്ടോ, മദീനയിലേക്ക് പോകുന്ന സമയത്ത് കടം കൊടുക്കേണ്ട മുഴുവൻ അലിയുടെ കൈ കൊടുത്തു. ഇന്നെ ഉപദ്രവിച്ച ജനതയാണ് അവൻ്റെ പൈസയും കൊണ്ട് അങ്ങോട്ട് പോവാന്നല്ല വിചാരിച്ചത്. ഇതാണ് ആദർശാത്മകത എന്ന് പറയുന്നത്. ഇത് ആത്മീയമായ ഔന്നത്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗാന്ധിജിയുടെ ദേശീയത എന്ന് പറഞ്ഞാൽ അന്യദേശക്കാരനെ വെറുക്കുന്നതല്ല, താൻ സ്വന്തം നാടിനെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ അന്യദേശക്കാരനെയും സ്നേഹിക്കലായിരുന്നു അത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ടാഗോർ സ്വർഗത്തിലിരുന്ന് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയുടെ ദേശീയത ശരിയാണ്, ഇങ്ങനെയുള്ള ദേശീയതയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ ദേശീയത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമാണ്, ഫാസിസമാണ്.
മഹാത്മാഗാന്ധിജിയുടെ ദേശസ്നേഹമല്ല ഇപ്പൊ ദേശസ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുൽവാമയെ പറ്റി ഉണ്ടാക്കുന്ന ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ അതിനെ പാകിസ്ഥാനെ ശത്രുവായി കണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്തടക്കം വിഭാഗീയതയും വർഗീയതയും വളർത്താനുള്ള കപടമായ നീചമായ ഫാസിസ്റ്റായിട്ടുള്ള ദേശീയതയാണ് ഇപ്പോൾ പ്രധാനം. അപ്പം ഈ ദേശീയത തമ്മിലുള്ള വ്യത്യാസം, ദേശീയതയും ഫാസിസവും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ദേശീയത ദുഷിച്ചു കഴിഞ്ഞാൽ, സാമ്രാജ്യത്വ സ്വാധീനത്തോടുകൂടിയ ദേശീയതയായാൽ അത് ഫാസിസ്റ്റായി മാറും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതേസമയത്ത് തന്നെ ദേശീയത നല്ല നിലയ്ക്കാണെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് ഭാരതീയ സംസ്കാരപ്രകാരം. ലോകം മുഴുവൻ സുഖമായി ജീവിക്കട്ടെ എന്ന്, അല്ലാതെ ലോകം മുഴുവൻ നശിക്കട്ടെ, അന്യ സമുദായക്കാരൻ നശിച്ചു പോകട്ടെ, അന്യ മതക്കാരൻ നശിച്ചു പോകട്ടെ എന്നല്ല ഹൈന്ദവ ധർമ്മത്തിൻ്റെ പൊരുൾ എന്നതാണ്. അതാണ് വിവേകാനന്ദം പറഞ്ഞ എല്ലാ മതങ്ങളുടെയും മാതാവാണ് ഹൈന്ദവ സംസ്കാരം എന്ന് പറയാൻ കാരണം. ഇന്ന് ആ ഹൈന്ദവ സംസ്കാരത്തെയാണ് ഏറ്റവും ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിന്ദു ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് എല്ലാ വൃത്തികേടുകളും വർഗീയ ശക്തികൾ ചെയ്യുന്നത്. എങ്ങനെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ട് IS പിന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്നു, ഇസ്ലാം മതത്തിനെ കൂടി അവഹേളിക്കുന്നു, നബിതിരുമേനി അവഹേളിക്കുന്നു, അതേപോലെയാണ് ഇന്ന് ഹിന്ദു ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഫാസിസ്റ്റ് ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാം. ഇവിടെയാണ് നമ്മൾ ദേശീയതയും ഫാസിസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുകയും ശരിയായിട്ടുള്ള, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരുന്നത്. അതായത് വ്യത്യസ്തതകളെ സ്നേഹിക്കാൻ കഴിയുക, ആ വ്യത്യസ്തതകൾ സ്വാഭാവികമായിട്ടുള്ളതാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ഏകത്വമുണ്ട് എന്ന ബോധം. നിന്നെ സൃഷ്ടിച്ചത് ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും, അത് ഏകത്വത്തിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ ബോധം നഷ്ടപ്പെടുന്ന സമയത്താണ് ഈ വ്യത്യസ്തതകൾ പരസ്പരം ശത്രുതകളായി മാറുന്നത് എന്നുള്ളത്. ഇതാണ് ദേശീയതയും ഫാസിസവും തമ്മിലുള്ള കാര്യത്തെപ്പറ്റി. ഇനിയിപ്പോൾ മറ്റതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാ. ഇന്നിപ്പോൾ എങ്ങനെ ദേശീയ വികാരത്തെ ഫാസിസ്റ്റാക്കി മാറ്റുന്നു, എങ്ങനെ ദേശസ്നേഹത്തെ ഹിംസാത്മകമായ ദേശ, പേപ്പർ തുറന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇതെല്ലാം. അതൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ സൂചനകൾ ഞാൻ തന്നു. അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് ദേശീയത യുദ്ധോന്മുഖമായി മാറിയത്? എങ്ങനെയാണ് പണ്ടത്തെ കുടിയേറ്റങ്ങളും പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു രാജ്യത്ത് വന്നിട്ടുള്ള, ഇപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി, നമ്മൾ യൂറോപ്യൻ പിന്നെ ആധുനികതയെ പറ്റിയിട്ടാണല്ലോ, ഇപ്പോൾ യൂറോപ്യനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. പക്ഷെ ആ കാലത്ത് ഈ അലക്സാണ്ടർ ചക്രവർത്തി ഈ സ്വഭാവം കാണിച്ചിട്ടില്ല. പേർഷ്യക്കാരെ കീഴടക്കിയ സമയത്ത് അവർക്കും തുല്യസ്ഥാനം കൊടുക്കുക. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ജ്ഞാനോദയകാലത്തിനുണ്ടായിട്ടുള്ള പാശ്ചാത്യ മുഖ്യധാര ആധുനികത ഉണ്ടാക്കിയിട്ടുള്ള സാമ്രാജ്യത്വമാണ് സത്യത്തിൽ പിന്നെ ഈ പിന്നെ ദേശീയതകളെ തമ്മിൽ പോരടിപ്പിക്കുന്ന ഹിംസാത്മകമായ സ്വരൂപങ്ങളാക്കി മാറ്റുകയും അതിൽ ഫാസിസത്തിൻ്റെ സ്വഭാവഗണങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. അപ്പോൾ നാം ഇതിനെ ചെറുക്കാൻ എങ്ങനെ വേണം? നമുക്ക് ഇന്ന് ദേശീയതയെ ഫാസിസ്റ്റ് അല്ലാതെ ആക്കണമെങ്കിൽ ദേശീയതയെ തന്നെ ഒഴിവാക്കിയിട്ട് പറ്റുമോ? ഇന്നപ്പം നമ്മൾ ഇന്ത്യ രാജ്യത്ത് എന്നാ, നമ്മൾ ഇന്ത്യക്കാരനല്ലാതെയായി മാറിക്കളെ, നമുക്കൊക്കെ ഇംഗ്ലീഷുകാരായി മാറാം, എന്നാൽ ഈ കുഴപ്പം? അങ്ങനെ ചില തീവ്രവാദികൾ പറയുന്നുണ്ട്. ഇവിടെ പിന്നെ പല ഇന്ത്യയിലെ പല കുഴപ്പങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ സംസ്കാരത്തെ തന്നെ പറ്റും ഒഴിവാക്കിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇംഗ്ലീഷുകാരാക്കി മാറാം. അവിടെ ചെല്ലുമ്പോഴതിൻ്റെ വിവരമാണ് അത്, അവരിതിലും ഭീകരമാരാണ് എൻ്റെ കഷ്ടം. അതല്ല, നമുക്ക് ഈ ദേശീയതയെ, ദേശസ്നേഹത്തെ മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാൻ പറ്റുന്ന മഹാത്മാഗാന്ധിയുടേതായിട്ടുള്ള ദേശീയതയും ദേശസ്നേഹവുമാക്കി മാറ്റുക. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത വർഗങ്ങളും വംശങ്ങളും ആക്കിയിട്ടുള്ള ആ വ്യത്യസ്ത വർഗങ്ങളെയും വംശങ്ങളെയും സ്നേഹിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഒരു ഏകത്വത്തിൻ്റെ പൊരുളിൻ്റെ വ്യത്യസ്തമായ പ്രകാശനങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ആത്മീയ തത്വത്തിലൂന്നിയിട്ടുള്ള ഒരു ദേശസ്നേഹമാണെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന സമയത്ത് ആ സ്നേഹത്തോടൊപ്പം തന്നെ ചൈനയിൽ പോകുമ്പോൾ അവരുടെ വ്യത്യസ്തമായ രാജ്യത്തെയും അതിൻ്റെ ഭൂപ്രകൃതിയെയും സ്വഭാവത്തെയും നമുക്ക് കൗതുകത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയണം. നമ്മളുടെ ദേശത്തോടുള്ള സ്നേഹം മറ്റുള്ളവരോടുള്ള ശത്രുതയായി മാറരുത് എന്നുള്ളതാണ്. അവിടെയാണ് നാം ഫാസിസത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നമ്മുടെ സ്വത്വത്തിൻ്റേതായിട്ടുള്ള ആനന്ദത്തിലേക്ക് എത്തുന്നത് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ 40 മിനിറ്റ് ആയി തോന്നുന്നു ഞാൻ സംസാരിക്കുന്നല്ലേ, ഇനി നമുക്ക് ഒരു സംവാദത്തിലേക്ക് കടക്കാം.
ഇപ്പം നിങ്ങളൊക്കെ വലിയ പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാവുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഈ നിലയ്ക്കുള്ള ഒരു സംസാരത്തിന് ഞാൻ മുന്നിട്ട് വന്നത്. അല്ലാതെ ഇപ്പോൾ വെറുതെ ഇപ്പോഴത്തെ ദേശീയതയും ഫാസിസത്തെ പറ്റിയും എങ്ങനെയാണ് ദേശീയതയെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ഫാസിസ സ്വഭാവത്തിലാക്കാൻ മാറ്റുന്നത്, എങ്ങനെയാണ് ഒരു യുദ്ധഭീതി ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ശക്തികൾ ശ്രമിക്കുന്നത്, ഇങ്ങനത്തെ പ്രകടമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്നത്, അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്? സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെയും കൂടി നമ്മൾ കാരുണ്യത്തോടുകൂടി മനസ്സിലാക്കുക വേണ്ടത് എന്നുള്ള, കാരണം അവരെയും കൂടി മനസ്സിൻ്റെ അകത്ത് ഈ സാമ്രാജ്യത്വ പ്രത്യയശാസ്ത്രമാണ് അവരെങ്ങനെയാക്കി മാറ്റാൻ കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ശത്രു ആയിട്ടുള്ള ആള് എങ്ങനെയാണ് അയാളിൽ ഈ ശത്രുത ഉണ്ടാകുന്നത്, മറ്റുള്ളവരോട് ശത്രുത ഉണ്ടാകുന്നത്, അതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യയശാസ്ത്ര കാരണങ്ങൾ നാം കണ്ടെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് വിമുക്തം. നമ്മൾ തിന്മയോട് പറയില്ലേ, തിന്മയെ തിന്മ കൊണ്ടല്ല നന്മ കൊണ്ട് ജയിക്കുക. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ ദേശസ്നേഹം ശരിയായ ദേശസ്നേഹമല്ല, നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ സാമ്രാജ്യത്വമാണ് പ്രവർത്തിക്കുന്നത്, ദയവ് ചെയ്ത് ഒഴിവാക്കൂ. ഇന്ത്യൻ സംസ്കാരം, ദേശീയതയുടെ സംസ്കാരം, ഹൈന്ദവ സംസ്കാരം ഇതല്ല, ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ സംസ്കാരമാണ് ഉണ്ടായിരുന്നത് എന്ന് അവരെ കൂടി പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. തിന്മയെ നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത്, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ണ്, മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ, ഒരു കണ്ണ് പോയാൽ മറ്റേ കണ്ണ്, ഒരു കണ്ണിന് മറ്റേ കണ്ണ് എടുക്കണം എന്നാണെങ്കിൽ ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്ടി പോകുന്നുള്ള, ഇതാണ് വലിയ വലിയ ആൾക്കാർ കാരുണ്യത്തിൻ്റെതായിട്ടുള്ള മാപ്പ് കൊടുക്കലിൻ്റെതായിട്ടുള്ള സംസ്കാരത്തെ പ്രചരിപ്പിക്കാൻ കാരണം. തിന്മയെ നന്മ കൊണ്ട് മാത്രമേ നേരിടാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് ഈ ലോകം മുഴുവൻ ദേശീയതയുടെ പേരിലും ഫാസിസത്തിൻ്റെ പേരിലും പടർന്നു ബന്ധിലിക്കുന്ന തിന്മകളെയെല്ലാം നന്മ കൊണ്ട് നേരിടാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതിനുവേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറു പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സാർ, ദേശീയതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗാന്ധിജിയെ കുറിച്ച് സാറ് നല്ലോണം വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അതിലൊരു സംശയം, ഇപ്പോൾ അരുന്ധതി റോയിയെ പോലത്തെ പല എഴുത്തുകാരും ഗാന്ധിയെക്കുറിച്ച് ഇന്ന് ഒരു നമ്മൾ മനസ്സിലാക്കിയ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ഒരു സവർണനായതുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ആ ഒരു സവർണതയെയാണ് ഗാന്ധിജി വലുതായി കണ്ടത് എന്നും, അങ്ങനത്തെ ലേഖനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതകാലത്ത് എഴുതിയതായിട്ടും ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ യഥാർത്ഥ ഒരു ദേശീയത അല്ലെങ്കിൽ യഥാർത്ഥമായൊരു സങ്കല്പമല്ല കൈമാറിയത് എന്ന് പല എഴുത്തുകാരും പറയുമ്പോൾ സാറിൻ്റെ അഭിപ്രായം എന്താണ്? വളരെ ലളിതമായിട്ട് ഞാൻ ഈ വിഷയത്തെപ്പറ്റി ധാരാളം ആലോചിച്ചാണ് എൻ്റെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. അരുന്ധതി റോയിനെ നിങ്ങൾ ആ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് അപ്പുറം വിശ്വസിക്കരുത്, നിങ്ങൾ തെറ്റിപ്പറ്റി പോകും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് നല്ല പുസ്തകമാണ്. അരുന്ധതി റോയ്ക്ക് പല കാര്യങ്ങളും, മഹാത്മാഗാന്ധി പല കാര്യങ്ങളും അദ്ദേഹം മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. 10 കൊല്ലം മുമ്പത്തെ ഗാന്ധി ആയിരിക്കില്ല കഴിഞ്ഞ കൊല്ലത്തെ ഗാന്ധി, കഴിഞ്ഞ മാസത്തെ ഗാന്ധി ആയിരിക്കില്ല കഴിഞ്ഞ ആഴ്ചത്തെ ഗാന്ധി, കഴിഞ്ഞ ആഴ്ചത്തെ ഗാന്ധി ആയിരിക്കില്ല ഇന്നത്തെ ഗാന്ധി. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തീവ്രമായിട്ടുള്ള പിന്നെ
ദളിത് ചിന്തകളുടെ, അത് ശരി അംബേദ്കർക്കും കൂടി എതിരായിട്ടുള്ള ചിന്തകളാണത്. അംബേദ്കർ ഒരിക്കലും ഒരു തീവ്ര അംബേദ്കറിസ്റ്റ് ആയിരുന്നില്ല. മാർക്സ് പറഞ്ഞിട്ടുണ്ട് ഐ ആം നോട്ട് എ മാർക്സിസ്റ്റ്. കാരണം എന്താ വെച്ചോ, മാർക്സ് സ്വന്തം തത്വശാസ്ത്രം മറ്റുള്ളൊരു മോശമാക്കൊണ്ടാണ്. ഇതുമാതിരി അംബേദ്കറിൻ്റെ ചിന്തകൾ, അംബേദ്കർ ഈ വി നിങ്ങൾക്കറിയില്ലേ, പിന്നെ ഇദ്ദേഹം പെരിയാറിൻ്റെ അതികഠിനമായിട്ടുള്ള ദളിത് ചിന്തകൾ, അതായത് ഒരു ബ്രാഹ്മണനെയും മൂർഖൻ പാമ്പിനെയും കണ്ടാൽ ബ്രാഹ്മണൻ ആദ്യം തല്ലിക്കൊള്ളണമെന്നാണ് പെരിയാർ പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞു അങ്ങനെയുള്ള ബ്രാഹ്മണ വിരോധത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്ന്. ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തെയാണ് എതിർക്കുന്നത്. അപ്പം അംബേദ്കറിനെയും ഗാന്ധിയെയും രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങളാക്കി വയ്ക്കുന്ന ഒരു അതിതീവ്രവാദത്തിൻ്റെ ഉൽപ്പന്നമാണ് പിന്നെ അരുന്ധതി റോയ് പോലുള്ളവർ. അരുന്ധതി റോയ്ക്ക് മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരിൽ കുറേയധികം പാശ്ചാത്യമായ സങ്കല്പങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നുകൊണ്ടാണ്. ഇന്ന് മഹാത്മാഗാന്ധി പിന്നെ ഏറ്റവും അധികം പിന്നെ ഈ മറ്റേ പല കാര്യങ്ങളും ദളിത് വിരുദ്ധനായി ചിത്രീകരിക്കുന്നതിൽ യാതൊരർത്ഥമില്ല. ഏറ്റവും അധികം ഹരിജനങ്ങൾ എന്ന് പറഞ്ഞ് ദളിതരെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ സ്വന്തം ആശ്ലേഷിച്ച് നിർത്തിയിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയും അംബേദ്കറും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അവസാനം മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാംമനോഹർ ലോഹിയെല്ലാം അംബേദ്കറെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വിചാരിച്ചതാണ്. മഹാത്മാഗാന്ധി മരിച്ച സമയത്ത് അംബേദ്കർ കണ്ണീരോടുകൂടിയിട്ടാണ് പോയത്. അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിയിരുന്നു. ഇന്ന് അംബേദ്കറുടെ ഭാഗം നിന്ന് മഹാത്മാഗാന്ധിനെ ശത്രുവായിട്ട് കാണുന്ന ഈ അരുന്ധതി റോയുടെ ആ കാഴ്ചപ്പാടുകൾ 100% തെറ്റാണ്. മാത്രമല്ല ഇന്ന് പുതിയ ഫിലോസഫിക്കലിലെ ദലേസിൻ്റെയും ഗത്താരിയുടെയും ഒക്കെയുള്ള പുതിയ സങ്കല്പങ്ങളുടെ ചിന്ത താത്വികന്മാർ മുഴുവൻ മഹാത്മാഗാന്ധിയുടെ മഹത്വം, അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്വരാജ് പോലെയുള്ള പാശ്ചാത്യ ആധുനികതയ്ക്കെതിരായിട്ടുള്ള നിലപാടുകളെല്ലാം എത്ര അർത്ഥവത്തായിരുന്നു എന്നുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുന്ധതി റോയ് ഒരു നോവൽ എഴുതുന്ന ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ താത്വികമായ കാര്യങ്ങളൊന്നും വിശകലനം ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അവർ മാവോവാദികളുടെ കൂട്ടിലെ കൂടെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അതിര് കവർ അതിവൈകാരികതയാണ് അവർക്കുള്ളത്. അതല്ലേ മാവോവാദികളുടെ കൂടെ പോകുന്ന, അല്ലെ മാവോവാദികൾക്ക് പിന്നെ ഈ ലോകത്തെ രക്ഷിക്കാൻ പറ്റില്ല ഹിംസയിൽ നിന്നുള്ള തെളിഞ്ഞു കഴിഞ്ഞാലല്ലേ. അപ്പോൾ അരുന്ധതി റോയുടെ അങ്ങനെയുള്ള നിലപാടുകളോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഗാന്ധിജി പൂർണ്ണമായിട്ട് 100%, ഗാന്ധിജി പ്രവാചകനൊന്നുമല്ലേ. പ്രവാചകന്മാർക്കും അവതാരങ്ങൾക്കുമാണ് ഒരു ഇതുമില്ലാതെ എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ള സങ്കല്പം തന്നെ അതാ. പ്രവാചകന്മാരും അവതാരങ്ങളും വീണ്ടും ജീവിക്കുകയാണെങ്കിൽ അവരൊരു തെറ്റും തിരുത്തില്ല സ്വന്തം ജീവിതം. കാരണം അവർ നിയോഗിക്കപ്പെട്ടവർ, അത് അതേമാതിരി പോവും. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ മഹാത്മാഗാന്ധി അടക്കം സ്വന്തം ജീവിതത്തെ തിരുത്തുന്നുണ്ട്, നിങ്ങൾ വായിച്ചു വയ്ക്കാറ്. കാരണം മഹാത്മാഗാന്ധിക്ക് തെറ്റുപറ്റില്ല എന്നുള്ളതല്ല, മഹാത്മാഗാന്ധിക്ക് തെറ്റുപറ്റിയിരുന്നു, അത് സ്വയം തിരുത്തുകയും ചെയ്തിരുന്നു എന്നുള്ള. പക്ഷെ അരുന്ധതി റോയ് പറയുന്ന മാതിരി ഈ സവർണതയുടെ പ്രത്യയശാസ്ത്രം ഒരു ദളിത് വിരുദ്ധനാണ് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനാണ് മഹാത്മാഗാന്ധി എന്നത്തേത് ഏറ്റവും മോശപ്പെട്ടുള്ള കടുത്ത അപരാധമാണ് മഹാത്മാഗാന്ധിയോട് ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ പിന്നെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഈ ഗതികേടിൽ വന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞു എൻ്റെ ശവത്തിൻ്റെ മുകളിൽ കൂടെ ഈ ഇന്ത്യ രാജ്യം വെട്ടിമുറിക്കപ്പെടുള്ളൂ എന്ന്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി മുഹമ്മദ് അലി ജിന്നേനെ പിന്നെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ മഹാത്മാഗാന്ധിനെ ഈ അരുന്ധതി റോയ് പറഞ്ഞു ഒരു നോവലുകൊണ്ട് അങ്ങോട്ട് പബ്ലിസിറ്റി വന്നു എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറയാന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗർത്തത്തിലേക്ക് വീണു പോവുക എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. കാരണം അരുന്ധതിക്കത് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതില്ല. അതിവൈകാരികത കൊണ്ട് ഇങ്ങനത്തെ ചില കൺക്ലൂഷൻസിലേക്ക് അവർ ചാടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അവർ മാവോവാദികളുടെ ക്യാമ്പിൽ പോയിട്ട് അവരെ കൂടെ വന്നിട്ട് ഇന്ത്യ വിമോചിപ്പിക്കുക എന്നുള്ള പിന്നെ കിനാവ് കാണുകയും ചെയ്യുന്നത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ, ഇത് ഞാൻ വളരെ അരുന്ധതി മോശമാക്കി പറയല്ല. ഞാൻ പലപ്പോഴും പിന്നെ ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള ആ നോവലിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ്. ഇത്ര മനോഹരമായിട്ട് അനുഭവങ്ങളെ ഒരു മലയാളം മാതിരി ഇംഗ്ലീഷിൽ സന്നിവേശിപ്പിച്ചൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അതേസമയത്ത് അരുന്ധതി റോയുടെ ഗാന്ധിയോടുള്ള സമീപനങ്ങളൊക്കെ വളരെ ബഹിർഭാഗസ്ഥമായിട്ട് ഉള്ളിലേക്ക് കടക്കാതെ തെറ്റായ ചില പിന്നെ ആശയ സംഹിതകളാൽ നയിക്കപ്പെടുന്ന വിൻസെന്റ് ചർച്ചിലിൻ്റെ അടക്കമുള്ള സ്വാധീനം ഗാന്ധിനെ ഏറ്റവും
മോശമായിട്ട് അധിക്ഷേപിച്ച പിന്നെ പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന്റെ വിൻസ്റ്റൺ ചർച്ചിലാണ്. അവരുടെ ഭാഷയിൽ അരുന്ധതി റോയ് ഒരിക്കലും മഹാത്മാഗാന്ധിയെ നിന്ദിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ കെണിയിൽ നമ്മൾ വീണു പോകരുത് എന്ന് എനിക്ക് പറയണം. ജനങ്ങളുടെ സ്വഭാവവിശേഷണങ്ങൾ ഭൂമിശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഭൂമിശാസ്ത്രപരമായി കൊളോണിയൽ ഭരണത്തിൻ്റെ ശേഷം പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഭൂമിശാസ്ത്രപരമായി കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ തന്നെ ഇംഗ്ലീഷ് ഭാഷയുടെ ആഗമനവും മറ്റു സംസ്കാരങ്ങളുടെയും ആഗമനത്തോടെ ജനങ്ങളുടെ സ്വഭാവം കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭാഷയാണല്ലോ ഭൂമിശാസ്ത്രത്തെക്കാൾ കൂടുതൽ മനുഷ്യരുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഭാഷ തന്നെയാണ് സ്വാതി. പക്ഷേ ഭാഷ തന്നെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതെന്ന്, ഒരു ഭൂമിശാസ്ത്രത്തിനാണ് ഭാഷ ഉണ്ടായിരിക്കുന്നതെന്ന്. കാരണം മനുഷ്യ ഭാഷ ഒരു സാംസ്കാരിക ഉൽപ്പന്നമാണ്. അതിൽ മറ്റൊരു ജീവജാലങ്ങൾക്കൊന്നും ഉത്തര ഭാഷയില്ലല്ലോ. മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ജൈവമായിട്ടുള്ള ഭാഷയാണ്. ഇവിടുത്തെ ഒരു ഓന്തിൻ്റെ അതേ ഭാഷയാണ് അമേരിക്കയിലുള്ള ഒരു ഓന്തിനും ഉണ്ടാവുക. പക്ഷെ നമ്മളെ ഇവിടുത്തെ മനുഷ്യൻ്റെ ഭാഷയാണോ ലാറ്റിൻ അമേരിക്കയിലെ ഭാഷ ഉള്ളത്? അപ്പം ഈ ഭാഷ ഉൽപ്പാദിപ്പിക്കപ്പെട്ട തന്നെ ഒരു സാംസ്കാരികമായ ഉൽപ്പന്നമാണ് ഭാഷ. ആ സംസ്കാരത്തെ ഉൽപ്പാദിപ്പിച്ചതിൽ ഭൂമിശാസ്ത്രത്തിന് പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭാഷ ഒരു സ്ഥലത്ത്, ഇവിടെ മലയാളം നമ്മുടെ ഭാഷയായി വരാൻ കാരണം ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ, ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാം ജിയോഗ്രഫി ആൻഡ് ലിറ്ററേച്ചർ എന്ന തിയറിയിലേക്കൊക്കെ കടന്നു നോക്കിയാൽ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ, ഭാഷയെ ഒരു ജിയോഗ്രഫി സ്വാധീനിച്ചതെന്ന് പറയും. ഇപ്പോൾ ഭാഷയാണ് നമ്മളെ സംസ്കാരത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആ ഭാഷയെ കൂടി നിർണയിച്ചതാണ് ഭൂമിശാസ്ത്രം എന്നാണ് പറയാറുള്ളത്. ഇന്നിപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്നിപ്പോൾ നമുക്ക് രാവിലെ ഇവിടുന്ന് വർഷം കഴിച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചൈനയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ അതിരുകളെല്ലാം നാം അതിവർത്തിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ് അതിൻ്റെ അകത്തുള്ളത് ഇന്നത്തെ ആധുനികമായ യുഗത്തിൽ. പക്ഷെ ഭൂമിശാസ്ത്രം ഓരോ നാടിൻ്റെയും ജനതയുടെ സംസ്കാരത്തെ, ആ സംസ്കാരത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഷയടക്കം നിർണയിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഗാന്ധിജി ഒരു പത്രമിറക്കിയപ്പോൾ, ആ പത്രമിറക്കിയപ്പോൾ സവർണർക്ക് വേണ്ടി പത്രമിറക്കിയപ്പോൾ ദളിതർ അതിനുവേണ്ടി ഗാന്ധിജിയോട് ഞങ്ങൾക്കും ഒരു പത്രം ആവശ്യപ്പെടുകയും അപ്പോൾ ഗാന്ധിജി അവർക്ക് വേണ്ടി ഹരിജന്മാർക്ക് വേണ്ടി മറ്റൊരു പത്രമാണ് ഇറക്കിക്കൊടുത്തത്. ഇത് ഏകത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഏകത്വത്തെ അംഗീകരിക്കണമെങ്കിൽ ആ പത്രത്തിൽ തന്നെ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ലേ ഏകത്വത്തെ അംഗീകരിക്കലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഗാന്ധിയുടെ എല്ലാ പ്രവർത്തനങ്ങളും 100% ശരിയെന്ന് വാദിക്കുന്ന ആളുകളാണ്. ഇപ്പം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൻ്റെ അന്നത്തെ സാമൂഹ്യ അവസ്ഥകളുടെ ചുറ്റുപാടിലാണ് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹരിജനങ്ങൾക്ക് ഹരിജൻ എന്ന പത്രം ഇറക്കാൻ കാരണം അതിന് അന്നത്തെ സാമൂഹ്യമായ അവസ്ഥാവിശേഷത്തിൽ പ്രസക്തി എന്തെങ്കിലും അദ്ദേഹം കണ്ടിട്ടുണ്ടോ? അതിനിടയ്ക്ക് തെറ്റും പറ്റിയിട്ടുണ്ടോ? അത് വേറൊരു വിഷയം. അപ്പം നമ്മൾ ഈ ഇന്ന് വലിയൊരു ഫാഷനാണ് ക്യാമ്പസുകളിലൊക്കെ തന്നെ ഗാന്ധിനെ കുറ്റം പറയുക. ഗാന്ധിനെ കുറ്റം പറയാം, പക്ഷേ അതിൽ നന്നായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് പോസിറ്റീവായിട്ട് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയണം. അല്ലാതെ പിന്നെ നിങ്ങൾ ഗാന്ധി വിമർശകരാകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഗാന്ധിയെക്കാട്ട് ഉയരാൻ പറ്റിച്ച പിന്നെ ഏറ്റവും തീർച്ചയായിട്ടും വിമർശകരാകണം. അല്ലാത്തൊരു രീതിയിൽ നമ്മളിങ്ങനെ ഈ തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള, അതായത് ഈ ദളിത് തീവ്രവാദത്തിൻ്റെതായ, അത് അംബേദ്കറെ കൂടി തീവ്രവാദിയാക്കി മാറ്റുന്ന ഇങ്ങനെയുള്ള ആശയ സംഹിതകളുടെ അകത്ത് നമ്മൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത് ഈ ഡൈക്കോട്ടമി നമ്മൾ ഒന്ന് മറ്റേ വിപരീതമാണ്. അപ്പോൾ മാർക്സ് എന്ന് പറഞ്ഞ അംബേദ്കറുടെ വിപരീത പദമാണ്, ഹിന്ദുവിന്റെ വിപരീത പദമാണ് മുസ്ലിം എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. ഈ ഡൈക്കോട്ടമി ഉണ്ടാക്കിയ തന്നെ പാശ്ചാത്യ ആധുനികത. അതുകൊണ്ട് നിങ്ങൾ അംബേദ്കർ ആരാധകനാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഗാന്ധിയുടെ ശത്രു ആയിരിക്കണം എന്നുള്ള ഒരു പരികല്പനയാണ്.
പക്ഷെ ഗാന്ധിയും അംബേദ്കറേയും സംയോജിപ്പിച്ചുകൊണ്ട്, ഗാന്ധിയെയും അംബേദ്കറേയും മാർക്സിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കാഴ്ചപ്പാടുകൾ നമ്മൾ വളർത്തിയെടുക്കാൻ സാധിക്കണം. അല്ലാതെ ഒന്നിനെ, കാരണം ഗാന്ധിയിൽ നിന്ന് നമുക്ക് പലതും സ്വീകരിക്കാനുണ്ടാവും, അംബേദ്കറിൽ നിന്നും പലതും സ്വീകരിക്കാനുണ്ടാവും, മാർക്സിൽ കാർൽ മാർക്സിൽ നിന്നും ഇടയ്ക്ക് പലതും നമുക്ക് സ്വീകരിക്കാനുണ്ടാവും. ഇപ്പൊ ഒന്ന് സ്വീകരിച്ച് അത് മറ്റേന്റെ ശത്രുവാന്ന് ചോദിച്ചാൽ മറ്റേന്നൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു മനസ്സിന്റെ കുടുക്കുകളിലേക്ക് നിങ്ങൾ വീണു പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി അങ്ങനെ വീണുപോയി എന്നുള്ളതല്ല, ആ പിന്നെ അങ്ങനെ ഹരിജൻ ഇത് തുടങ്ങിയ ഗാന്ധിജിക്ക് വല്ല പരിമിതികളും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്ന് അതിൻ്റെതായിട്ടില്ല. ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വേണ്ടിയിട്ട് ഗാന്ധി നിന്നതാണല്ലോ ഗാന്ധിന് ഏറ്റവും വലിയ ദിടിൽ ബിരുദനായിട്ട്. പക്ഷെ അന്ന് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗം അതിലുണ്ടായിരുന്നു. ഇന്നിപ്പോ ഖിലാഫത്തിന് ഗാന്ധി സപ്പോർട്ട് കൊടുത്തതിന് എത്ര ഇവിടുത്തെ ഇന്ത്യ വലിയ സെക്യുലറിസ്റ്റുകളൊക്കെ ഗാന്ധി അതിന് ഇതാക്കി പറയും, കാരണം അവർക്ക് മതം തൊട്ടൊക്കെ അശുദ്ധമായി, മതം തൊടാൻ പാടില്ല, ഒരു മോശപ്പെട്ട സാധനമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കാണരുത്. സർ, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്, അതിലുപരി ഒരു ഹിന്ദുത്വ വിധേയത്വ രാജ്യമാണ് എന്ന് പറയാം. കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കളോളം വരില്ല മറ്റൊരു മതവും, ആ ഒരു നില ഹിന്ദുക്കളോളം വരില്ല മറ്റൊരു മതവും ആ ഒരു നിലയ്ക്ക് തീർത്തും ഇവിടെ വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും, മീൻസ് ഞാൻ പറയുന്നത് ഇപ്പൊ സാറ് പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവിനെ ഒരു ഫാസിസ്റ്റായി ചിത്രീകരിച്ചു. തീർച്ചയായും അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഫാസിസ്റ്റ് നയം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞില്ല. ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഒരു ഹിന്ദുത്വ വിധേയത്വ രാഷ്ട്രമായ ഇന്ത്യയില് ഹിന്ദുത്വ സമീപനങ്ങളോട് ഒരു ചെറിയൊരു ചായവില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ ഭരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തരാണെങ്കിൽ, ഇനി അടുത്ത ഒരു വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഇപ്പോ കഴിഞ്ഞ ഭരണം നടന്നത് പോലെ തന്നെ ഉള്ള ഒരു ഭരണമായിരിക്കും തീർത്തും വരിക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മളൊരു ഫാസിസ്റ്റായി പറയുമ്പോഴും ഇനിയൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ തന്നെ ഹിന്ദുത്വ വിധേയത്വമായ ഒരു ഭരണമായിരിക്കും ഭരിക്കുക. ഈ ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലം മോഡിയുടെ ഭരണപ്രദേശമായ വാരാണസിയിൽ തന്നെ അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തു തന്നെയായിട്ട് ഒരു പള്ളിക്ക് വേണ്ടി വലിയൊരു ഏരിയ തന്നെ ഒഴിച്ചു കൊടുത്ത് ക്ഷേത്രങ്ങൾ വരെ മാറ്റി അവിടെ ഒരു പള്ളിക്ക് വേണ്ടി വലിയൊരു ഏരിയ ഒരുക്കി കൊടുത്തതായി നമുക്ക് കാണാം. ഈ ഒരു നിലക്ക് മുസ്ലിങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഭരണം നടത്തുമ്പോൾ എങ്ങനെയാണ് അവരെ ഒരു ഫാസിസ്റ്റായി നമുക്ക് പറയാൻ കഴിയുക? കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അവിടെ മുസ്ലിങ്ങൾക്ക് പള്ളി, അപ്പോ ഇന്ന് ഭരണം നടത്തുന്നത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമല്ല എന്നാണോ നിങ്ങളുടെ ഒരു ഇതുള്ളത്? തീർത്തും അങ്ങനെ പറയാൻ കഴിയില്ല. തീർത്തും അങ്ങനെ പറയാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇനിയും ഒരു ഭരണം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യു പി എ സർക്കാർ തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതേപോലെ ഒരു ഹിന്ദുത്വ വിധേയത്വമായി തന്നെ ഇവിടെ ഭരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രം എന്നതോടുകൂടെ തന്നെ ഒരു ഹിന്ദുത്വ വിധേയത്വ രാഷ്ട്രം കൂടിയാണ്. കാരണം ഇവിടെ ഹിന്ദു അത് ഇത് ഇന്നിപ്പോ പിന്നെ വാജ്പേയിയുടെയും അദ്വാനിയുടെയും സപ്പോർട്ടേഴ്സും കൂടി ഇങ്ങനെ സംസാരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇത് വലിയ കീഴടങ്ങൽ മനോഭാവമാണ്. സാധാരണ ഈ പിന്നെ ഒരു തരം ഇത് പറയും, പിന്നെ
ഇത് അല്ല, ഇപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, വളരെ നന്നായിട്ടാണ് പോകുന്നത് എന്ന ഒരു കാര്യം. ആൾക്കാരെ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനും കൂടിയും പേടിച്ച് ഭക്ഷണം കഴിക്കുകയും ആൾക്കാർ റോട്ടിലിട്ടിട്ട് പിന്നെ പശുവിൻ്റെ പേരിൽ കൊല്ലുകയും ചെയ്യുന്നത് ഇത് വളരെ പിന്നെ നല്ലതാണ്. ഏതായാലും വാരണാസിയിൽ മുസ്ലിങ്ങൾക്ക് ഒരു പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് പിന്നെ അപ്പോൾ ഈ ഫാസിസം എത്രത്തോളം പിന്നെ മറ്റുള്ള നിങ്ങളുടെ അടക്കം പിന്നെ അങ്ങനെ പറയാലോ സാർ, തീർത്ഥുഷ്കത്തെ റാഞ്ചി കൊണ്ടുപോകുന്നു എന്ന ഈ ഒരു ഭരണത്തെ മാത്രം ഇത്രത്തോളം നമ്മൾ എതിർക്കുമ്പോൾ തീർത്തും ഇതിന് മുമ്പും ഇതിപ്പോ ഇപ്പോഴുള്ള മാധ്യമങ്ങളുടെ ഹൈലൈറ്റിംഗ് ആണെന്ന് പറയാം. അങ്ങനെയൊന്നുമല്ല, അത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ മുമ്പേ യു പി എ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. യു പി എ ഗവൺമെൻറ്റിന് പല പിന്നെ മുതലാളിത്ത പ്രശ്നത്തിലും ഒക്കെ ഉള്ള പല നിലപാടുകളും പ്രശ്നമുണ്ടെങ്കിലും ഇങ്ങനെ വർഗീയമായിട്ടുള്ള അപരനെ ശത്രുവായിട്ട് കാണുന്ന ഒരു ഫാസിസ്റ്റ് മനോഭാവം ജനങ്ങളുടെ ഇടയിൽ വളർത്തിയ ഒരു സർക്കാരും ഉണ്ടായിട്ടില്ല. വാജ്പേയി ഗവൺമെൻറ്, വാജ്പേയി ഒക്കെ പുണ്യാത്മാവായിട്ടാണ് ഇപ്പോൾ വാജ്പേയിനെ കാണുന്നത്. വാജ്പേയി അടക്കം ഉള്ള സർക്കാരിലടക്കം ഇങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു വിദ്വേഷത്തിൻ്റെതായ ആലുഷ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നത് 100% ശരിയാണ്. ഇതിനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വലിയ ബുദ്ധിപരമായിട്ടുള്ള ഒരു പാപ്പരത്വത്തിലേക്ക് എത്തുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനെ ന്യായീകരിച്ചതല്ല, ഈ ഒരു സംശയം ഉണ്ടായതുകൊണ്ട് ചോദിച്ചു. അല്ല, ഇങ്ങനത്തെ സംശയമാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രിയ മുസ്ലിം സഹോദര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും മറുഭാഗത്തു കൂടെ ഇതാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഒട്ടും ശരിയല്ല. ഞാൻ പറയുന്നത് പല തരത്തിലും ഇപ്പൊ ഹിന്ദു സ്നേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന പഴയ RSS-കാരായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അവർക്കും പല മൂല്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് പല കാര്യക്കാർ പഴയ RSS-കാരൊക്കെ നബി ഭഗവാൻ എന്നാണ് പ്രവാചകനെ പറഞ്ഞിരുന്നത്. കാരണം പ്രവാചകനെയൊന്നും അവർക്ക് നിന്ദിക്കുക ആ രീതിയിൽ ഇത് അവർക്കൊരിക്കും. അതേസമയത്ത് ഇന്നത്തെ ആൾക്കാർ നബിനെ കൂടി നിന്ദിക്കാൻ തയ്യാറായിട്ടാണ് വർഗീയവാദികൾ ഇവർ വളർത്തിയെടുക്കുന്നത്. അപ്പൊ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ. സാറ് പറഞ്ഞു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇന്ന് മനുഷ്യ സമൂഹത്തെ പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒന്നിക്കുന്നുണ്ടെങ്കിൽ, അവരെ ഒന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റ് പല കാര്യങ്ങളും അവരെ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പല മേഖലകളിൽ നമുക്കിന്ന് കാണാൻ സാധിക്കും. അവരുടെ ജോലി മേഖലകളിലായാലും അതുപോലെ തന്നെ പല മേഖലകളിലും. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ട് നാം എന്താണ് നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കുന്നത് സാറിൻ്റെ? അല്ല, ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ ചില പ്രത്യേക സവിശേഷതകളൊക്കെ ഉണ്ടാവിച്ചാലും അതിൻ്റെ അകത്ത് തന്നെ വർഗപരമായ വ്യത്യാസം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മതത്തിൻ്റെ സാമുദായിക ഇപ്പം മതം ശരിയായിട്ടുള്ള മതത്തിൻ്റെ രീതിയിലാണെങ്കിൽ അത് ഒരിക്കലും അന്യത്വത്തെ ഉൽപ്പാദിപ്പിക്കാത്ത ശരിയായ മതവിശ്വാസി ഒരിക്കലും മറ്റൊരുത്തനെ, കാരണം അവന് ആത്യന്തികമായിട്ട് അറിയാം എന്തൊക്കെ ദൈവസൃഷ്ടിയാണ് എന്നുള്ളത്. അതേസമയത്ത് സാമുദായികതയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പ്രശ്നം, കാരണം അത് മതവും സാമുദായികതയും വ്യത്യാസം. സാമുദായികത എന്ന് പറഞ്ഞാൽ അവനവന്റെ സമുദായ താല്പര്യം മാത്രമാണ്, അതിലുപരിയാണ് മതം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ വേർതിരിക്കുന്നുണ്ട്. ഇതിനെ ഉള്ളൊരു പരിഹാര മാർഗം, ലളിതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളൊന്നുമില്ല. രാഷ്ട്രീയമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് ഇതാക്കണം. പക്ഷേ ശരിയായിട്ടുള്ള ഒരു ആത്മീയ സരണിയിൽ കൂടെ പോവുക എന്നുള്ളത് വലിയൊരു പരിഹാര മാർഗമായിട്ട് പോകുന്നു. ഒരു എഴുത്തുകാരും പറയാൻ മടിക്കുന്നതാണ് മതത്തിൻ്റെ മൂല്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള മാർഗമുണ്ട്, മതതത്വങ്ങളുടെ കൂടെ നമുക്ക് വലിയ പ്രവാചകന്മാരും അവതാരങ്ങളൊക്കെ കാണിച്ചു തന്ന ആ തത്വങ്ങളെ നമ്മൾ കഴിഞ്ഞോടത്തോളം സ്വാംശീകരിക്കാൻ ശ്രമിച്ചാൽ കുറേ പരിഹാരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ചില അനശ്വരമായ ചില തത്വങ്ങൾ മൂല്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
അത് പരക്ലേശടി വേഗത്തിൻ്റെതായ കാരുണ്യത്തിൻ്റെതായ സ്നേഹത്തിൻ്റെതായ ചില കാര്യങ്ങളാണ് നമ്മൾ ആത്മീയ മണ്ഡലവും മതമണ്ഡലവും പ്രസരിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് പലതും നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് ഇന്നത്തെ രാഷ്ട്രീയമായിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിനെ വിന്യസിക്കുക. ഇങ്ങനെ പല പരിഹാര മാർഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ആത്മീയത എന്നത് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വളരെ ഒരു യാന്ത്രിക ഭൗതികവാദം ആണ് നമ്മളെ പലപ്പോഴും എല്ലാ വിനാശത്തിലേക്കും കെടുതിയിലേക്കും നയിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൻ്റെ അവനിലുള്ളൊരു ആത്മീയതയാണ്. അതിൽ നിന്നാണ് ഈ സഹജീവി സ്നേഹവും കാരുണ്യവും എല്ലാം ഉണ്ടാകുന്നത്. മഹാത്മാഗാന്ധിയോട് പിന്നെ ആത്മീയതയുടെ നിർവചനം എന്താ ചോദിച്ചപ്പോ ഒരു ലളിതമായ നിർവചനം പറഞ്ഞു. നേരം വിളിച്ചാവുമ്പോ എനിക്ക് ഇന്ന് രാവിലത്തെ നാസ്ത വിടുന്ന കിട്ടുക എന്നുള്ളത് ഒരു ഭൗതികവാദ. എന്നാ അടുത്ത വീട്ടുകാരനും ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്നതാണ് ആത്മീയത. അതാണ് മറ്റുള്ളവരോടുള്ള ഇതരനെ അപരനെ സ്വന്തം ആത്മാവിലേക്ക് ചേർക്കാൻ പറ്റുന്നതാണ് ആത്മീയത. ആ ഒരു ആത്മീയതയുടെ ഒരു വലിയൊരു പരിഹാര മാർഗമാണ് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. സാറ് പറഞ്ഞതിലുടനീളമായിട്ട് ഗാന്ധിജി നമ്മുടെ രാജ്യത്ത് ദേശീയതയാണ് വളർത്തിയത്. എന്നാൽ എനിക്ക് വായനകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ആകേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലാണെന്നും അദ്ദേഹം ഒരു കീജാതിക്കാരനായതിനാൽ, ഒരു ക്ഷുദ്രനായതിനാൽ ബ്രാഹ്മണനായ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഗാന്ധിജി ആക്കിയതുമാണെന്നുള്ള പ്രസ്താവന ദേശീയതയ്ക്ക് എതിരാവില്ലേ? അതോ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ധാരാളം നികൃഷ്ടമായിട്ടുള്ള പിന്നെ ജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത്. കാരണം ഇത് ഇന്ന് ഗാന്ധിജീനെ അവഹേളിക്കുക എന്നതിൻ്റെ അർത്ഥം ഗാന്ധിജിയെ കൊന്നവരെ ന്യായീകരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദേവ് വിചാരിച്ച് ഇങ്ങനെ ഒരു മഹാസ്ഥാപനത്തിൽ പഠിക്കുന്ന നിങ്ങളെങ്കിലും ഇതിലേക്ക് വഴുതി പോകരുത് എന്നാണ് എനിക്ക് പറയാൻ. നിങ്ങൾക്ക് ഈ പ്രസംഗിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അതുകൊണ്ട് ഒരു തെറ്റില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ഞാൻ പറയാം. ഇങ്ങനത്തെ ഈ നികൃഷ്ടമായ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പിറകിൽ ഇപ്പൊ ഗാന്ധിക്കും ചില ഇതൊക്കെ ഉണ്ടാവും. ഗാന്ധിയും പട്ടേലിനെ തള്ളി ഇതൊക്കെ ഉണ്ടാക്കുന്ന കെട്ടുകഥകളാണ് ഉണ്ടാക്കുന്നത്. പട്ടേലിന്റെ വലിയ പ്രതിമ ഈ പട്ടേലിനെ ഇവരിപ്പോ വലുതാക്കി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ പട്ടേല് പറഞ്ഞതാണ് ഗാന്ധിയെ കൊന്ന ഘാതകരെ ഒരിക്കലും ഇതാക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പ്രസ്ഥാനത്തിനെതിരായിട്ട് കത്തയച്ച ആളാണ് പട്ടേൽ. ആ പട്ടേലിനെയാണ് ഇപ്പൊ വലിയ പ്രതിമയാക്കി കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേന്ദ്രങ്ങളാണ് ഇങ്ങനത്തെ നികൃഷ്ടമായ വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വിജ്ഞാനങ്ങളെല്ലാം ആ നിലയ്ക്ക് തള്ളിക്കളയാതെ അതിനെ തൊട്ടാൽ തന്നെ നമ്മള് മാലിന്യം നമ്മുടെ ശരീരത്തിൽ വരും. അപ്പൊ അതിലേക്ക് കടക്കാതെ ഇരിക്കുക എന്നതുകൂടി ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അയ്യപ്പ മണിക്കര് പറയൂ, പിന്നെ ഒരു എഴുത്തുകാരൻ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ എന്തെല്ലാം ചെയ്യാതിരിക്കുന്നു എന്നതും കൂടിയാണ് അയാളെ വിജയത്തിന്റെ ഒരു കാര്യം. അതുമാതിരി നിങ്ങൾ എന്ത് വായിക്കുന്നു എന്നതിൽ കൂടുതൽ എന്തെല്ലാം വായിക്കാതിരിക്കുന്നു എന്നതുകൂടി നിങ്ങളുടെ വിജയത്തിന്റെ ഒരു കാര്യം. ഇങ്ങനെ നികൃഷ്ടമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഒരു ഗോസിപ്പുകളുണ്ട്, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഇതൊക്കെ വായിച്ചാൽ നമ്മുടെ മനസ്സ് കലുഷമാവും. നമ്മളെ മനസ്സ് ഇന്ന് ഞാൻ ഗാന്ധി ഇവിടെ കൂടുതൽ ഊന്നിപ്പറയാൻ കാരണം അതിനൊരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. കാരണം ഇന്നത്തെ ഈ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഗാന്ധി നാം വീണ്ടും പറയേണ്ട ഒരു പ്രശ്നമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും തള്ളിക്കളയുന്ന സമയത്ത് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും കൂട്ടി ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ഗാന്ധിയുടെ പ്രസക്തി, അല്ലാതെ ഗാന്ധിയുടെ ഒരു ആരാധകനായിട്ടല്ല, അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കൊണ്ടാണ് ഗാന്ധി 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 എന്ന് ഞാൻ കൂടുതൽ പറയാറുള്ളത്. അല്ലാതെ ഗാന്ധിയുടെ ഒരു ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെതിരായി ഗാന്ധിനെ നികൃഷ്ടനായി ചിത്രീകരിക്കുകയും നെഹ്റുവിനെ ചിത്രീകരിക്കുകയും എന്നാൽ പട്ടേല് വളരെ ശുദ്ധനാക്കി മാറ്റി. ഈ പട്ടേലടക്കം ഈ പ്രതിമ ഉണ്ടാക്കുന്നവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഗാന്ധി വധത്തോടനുബന്ധിച്ച് പട്ടേല് ഏറ്റവും
മോശമായിട്ടാണ് ഗാന്ധി വാദത്തിന് പിന്നെ സവർക്കറുടെ കൂട്ടരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരാണ് ഇപ്പോ പിന്നെ പട്ടേലിനെ വലുതാക്കിയത്. അപ്പൊ ഇവര് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനങ്ങളിൽ വീഴുന്നത് വലിയ അപകടകരമാണെന്ന് എനിക്ക് പറയാൻ. സാറിൻ്റെ സംസാരത്തിലൂടെ അല്പം മുമ്പ് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന ഇപ്പോഴത്തെ ഭരണകൂടം ഒരു വർഗീയ ഒരു ഫാസിസത്തിൻ്റെ ഒരു ചായ്വുള്ള ഒരു വിഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നും ഇന്ത്യയുടെ ഒരു മതേതരത്വത്തിന് കത്തിവെക്കുന്ന രീതിയിൽ ബാബരി ദംശനത്തിൻ്റെ വിഷയങ്ങൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദംശനം നടന്നത് യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രത്തിലും യു പിയിലും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിക്കൊണ്ട് മതത്തിനെ കൊണ്ടുവന്നതും കോൺഗ്രസ്സാണ്. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് രാമൻ്റെയും സീതയുടെയും വേഷത്തിൽ ഒരു നാടകം അവതരിപ്പിക്കുകയും അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഒരു ഉന്നതമായ ഒരു വിജയം നേടിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ ഇന്ത്യയിൽ ഈ ഒരു ഫാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണം? കോൺഗ്രസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളെയും പിന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളോട്, മുതലാളിത്ത ചായവിനോട്, മറ്റു പല പ്രീണന നയങ്ങളോടൊക്കെ എനിക്ക് എതിർപ്പുള്ള ആളാണ്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഈ രീതിയിൽ കോൺഗ്രസ്സാണ് ഫാസിസം ഇവിടെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ശരിയായ ഫാസിസ്റ്റുകളുടെ ഏജന്റുമാർ പ്രചരിപ്പിക്കുന്ന തത്വസംഹിതകൾ വിശ്വസിച്ചു പോകുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും. യാതൊരു സംശയമില്ല. കാരണം ഇന്നിപ്പോ ഇത് പ്രതിരോധിച്ച് ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെ ഈ ഭരണകൂടത്തെ ഇങ്ങനെ അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് തടയിടണം എന്ന് അവരുടെ ഇടയിലുള്ള ആൾക്കാരും കൂടി ചിലർ ചിന്തിക്കുന്ന അവസരത്തിൽ ഇന്ന് നാം ഈ കോൺഗ്രസിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ന്യായവാദങ്ങൾ ഉയർത്തുന്നത് പിന്നെ നമ്മളെ പല ശക്തികളും അറിയാതെ സ്വാധീനിക്കുന്നു, അവരുടെ ചില അജണ്ടകളിൽ നാം വീണുപോകുന്നു എന്നതിൻ്റെ ഒരർത്ഥമാണ്. അപ്പൊ അത് നമ്മളൊരു കാര്യം ഏത് സന്ദർഭത്തിലാണ്, കോണ്ടെക്സ്റ്റുവലാണ് ഈ കാര്യം. സന്ദർഭത്തിൽ നിന്നാണ് ഒരു കാര്യം പ്രസ്താവന വാലിഡ് ആവുന്നത്. ഈ സമയത്ത് കോൺഗ്രസ് ആണ് ഇവിടെ ഫാസിസം കൊണ്ടുവന്നത് ഈ സന്ദർഭത്തിൽ പറയുന്നത് ഏറ്റവും പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ വചനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സാർ, എന്നാലും ഈ ഒരു അവസരത്തിൽ അല്ല, ഈ രാജീവ് ഗാന്ധി ബാബരി ദംശനത്തിൻ്റെ വിഷയം അത് തകർക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ബാബരി മസ്ജിദ് തകർക്കുമെന്നും അതിനെ അടുത്ത് വെച്ചുകൊണ്ട് വി എച്ച് പിയുടെയും അതേപോലെ ഉള്ള ഹിന്ദു പാർട്ടികളുടെ റാലി അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വേദി വെച്ചുകൊണ്ട് ഒരു സംസാരിക്കാനുള്ള ഒരു ധൈര്യം മാത്രമല്ല ഉള്ളത്, അവിടെ കടന്നാക്രമിച്ചുകൊണ്ട് ആ ഒരു ബാബരി മസ്ജിദിനെ തകർക്കാനും ഞങ്ങൾക്ക് സാധിക്കും, അതിനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വാജ്പേയിക്ക് പോലും, വാജ്പേയി പ്രഖ്യാപിച്ചിട്ട് പോലും അതിനൊരു സംരക്ഷണം ഏർപ്പെടുത്താൻ ഒരു മതേതരത്വം നെഹ്റുവും ഗാന്ധിയും ഒക്കെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന ഒരു കോൺഗ്രസ് എന്നൊരു ഒരു പൈതൃകമുള്ള ഒരു ഒരുപാട് വർഷക്കാലത്തിൻ്റെ പൈതൃകമുള്ള ആ ഒരു സംഘടനയ്ക്ക് എന്തുകൊണ്ട് അതൊരു തടഞ്ഞു നിർത്താനുള്ള ഒരു കെൽപ്പുണ്ടായില്ല എന്നത്, അവരും ഒരു ഹിന്ദുത്വവാദികളായിരുന്നില്ലേ? പിന്നെ എങ്ങനെ ഇന്ന് അവർക്കൊരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ഫാസിസത്തിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ ഇന്നൊരു ഭരിക്കുന്ന പാർട്ടി ഒരു ഫാസിസത്തിന് അനുകൂലമാണ്, ഫാസിസത്തിൻ്റെ ഒരു ഉന്നതമായ ഒരു ഭരണ നേതൃത്വമാണ് ഇന്നുള്ളത്. എന്നാലും എന്തുകൊണ്ട് അന്ന് ആ ഒരു പാർട്ടിക്ക് കഴിഞ്ഞില്ല, പിന്നെ എന്തുകൊണ്ട് ആ ഒരു പാർട്ടി തന്നെ ഇന്ന് ആ ഒരു വർഗീയതക്കെതിരെ ആ ഒരു ഫാസിസത്തിനെതിരെ ഇന്ന് സംസാരിക്കണം
ഇന്ന് ആ ഒരു ഫാസിസത്തിനെ എതിർക്കണമെങ്കിൽ ഇന്നൊരു പാർട്ടി തന്നെ ഈ ഒരു കോൺഗ്രസിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് അതിനെ തടയാൻ കഴിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല എന്നുള്ള വേറെ വിഷയമാണ്. അതിന്റെ അത് കരുതി കുട്ടി അത് പൊളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇതിന്റെ അകത്തുള്ള ഈ സംസാരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് കണ്ടത് സമീപനത്തിന്റെ ഒരു പ്രശ്നം. ഒരു വീട്ടില് നമ്മൾ പണ്ടും പണമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ട ഗ്രഹനാഥന്റെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ ഗ്രഹനാഥ സൂക്ഷിച്ചില്ല, വാതിൽ തുറന്നിട്ടു എന്നത് കള്ളനെ ന്യായീകരിക്കാൻ ഉള്ള ഒരു വഴിയായിട്ട് എടുക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നു. കള്ളൻ കട്ടുകൊണ്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഗ്രഹനാഥനോട് കുറ്റം പറയാ നമ്മൾ എന്ന്. അപ്പൊ കള്ളൻ ചെയ്തത് ശരിയാണ്, ഗ്രഹനാഥൻ സൂക്ഷിക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു വിഘടോക്തി ഇതിന്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഈ കോൺഗ്രസിനെ വിമർശിക്കുന്നതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന് അതിൻ്റെതായ പല പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്ര കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും ഇന്ത്യ രാജ്യത്തിൽ വർഗീയമായിട്ടുള്ള ഇങ്ങനെയുള്ള വിഷലിപ്തത സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല എന്നതൊരു വ്യക്തത. ഒരു ജുനൈദും ഒരു കാരണവുമില്ലാതെ പള്ളിയിൽ കൂടെ വരുമ്പോൾ ഒരു മുസ്ലിം ആയത് കൊണ്ട് മാത്രം തച്ചു കൊല്ലപ്പെട്ടിട്ടില്ല ഇന്ത്യ രാജ്യത്ത്. പിന്നെ ഒരു അഖ്ലാഖാനും പിന്നെ ബീഫ് കയ്യിൽ വെച്ചു എന്നതിൻ്റെ പേരിൽ പിന്നെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയായി നിൽക്കുന്നു. ഇവിടെ ഹിന്ദു മുസ്ലിം ശത്രുത കാര്യമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ഒരു വ്യത്യസ്തമായ പ്രതിഭാസം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ കോൺഗ്രസിന് എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും പിന്നെ ഇന്ന് ഒരു സന്ദർഭത്തിലാണ് നമ്മള് കോൺഗ്രസിന് ഇന്നിപ്പോ കോൺഗ്രസിന് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ഒരു മുഴുവൻ കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും യോജിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ ഇന്നത്തെ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു രീതിയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കുക എന്നുള്ള അരിക്കലല്ല ഞാനിത് പറയുന്നത്. അപ്പൊ എല്ലാം ഒരു ആ സന്ദർഭത്തിൽ കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് പല ശരികളും തെറ്റുകളും നിർണയിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അതിൻ്റെ നമുക്ക് ഒരു ഒരു യാന്ത്രികമായ തർക്കവാദങ്ങൾ നമുക്ക് ഉയർത്താം. അതിപ്പോ ഉയർത്താൻ പറ്റുന്ന ഇങ്ങനത്തെ വേദികളിലാണ് നിങ്ങൾക്ക് അത് ഉയർത്താൻ പറ്റും. എനിക്ക് അതിൽ യാതൊരു പരിഭവമില്ല. നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചെയ്യലുകൾ തന്നെ നടത്തണം ഞങ്ങളെപ്പോലുള്ള ഒരു പേര്. പക്ഷെ ഇത് ആത്യന്തികമായി നിങ്ങളുടെ നിലപാടുകളെ സ്വാധീനിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ നിലപാടുകളെ മറ്റുള്ളവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ താർക്കികതകൾ നമ്മൾ അവർക്ക് വളമാക്കിയിട്ട് കൊടുക്കരുത്. അത് വലിയൊരു വിനാശത്തിലേക്കായിരിക്കും നമ്മളെ എത്തിക്കുന്നത്. സർ, ഒരൊറ്റ സംശയം കൂടെ. ഞാൻ കോൺഗ്രസ് ഒരു വർഗീയ ഫാസിസത്തിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല, മറിച്ച് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ അടുത്താണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയിരുന്ന കർണാടകയിലെ JDSനെയും കോൺഗ്രസിൻ്റെയും സഖ്യവും അതിന് തൊട്ടു മുമ്പ് നടന്ന ഗുജറാത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമെല്ലാം നാം ഒരുപാട് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയൊരു സംഭവമാണ്. കാരണം ഇന്ത്യയിൽ ഇത്രത്തോളം ഫാസിസം അത്യുന്നതിയിലെത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഏതൊരു തിരഞ്ഞെടുപ്പിൻ്റെയും നമുക്കറിയാം ത്രിപുരയിൽ ഇത്രയും കാലം ഒരു ഏകാധിപത്യ രീതിയിലേക്ക് ഒരു CPM ഒരു അവിടുത്തെ പാർട്ടി ഭരണം നടത്തി അവിടെ ഒരു അത്ഭുതപൂർണമായ വിജയം കൈവരിച്ചിട്ട് അവിടെയുള്ളവരെ ഫാസിസത്തിന് അനുകൂലിക്കുന്നുവെന്ന് സംശയിക്കണം. അതല്ല ഞാൻ എൻ്റെ ഫാസിസത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല, മറിച്ച് ഈ ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പിൽ ഘട്ടത്തിൽ പോലും അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഈ രാഹുലിനോട് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഈ ഗുജറാത്തിൽ നമുക്ക് വിജയം നേടണമെന്നുണ്ടെങ്കിൽ ഈ മോദിയുടെ തട്ടകമായ ഫാസിസത്തിന്റെ അത്യുന്നതത്തിന്റെ നേതാവായി വളർന്ന ഈ മോഡി ആ ഒരു മോഡിയുടെയും അമിത്ഷാദിന്റെയും ഒക്കെ ഒരു കേന്ദ്രമായ ഗുജറാത്തിൽ ഈ കോൺഗ്രസിനെ തിരിച്ചു വരവ് 16 വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15 വർഷത്തിന് മുമ്പായിരിക്കാം ഗുജറാത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം കൈവന്നിരുന്നത്. ആ ഒരു ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം അവിടേക്കൊരു തിരിച്ചുവരവിനെ നമുക്ക് സാധ്യമാക്കണമെങ്കിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു പ്രദേശങ്ങളിലേക്ക് പോലും നമ്മുടെ നേതാക്കൾ കടന്നു ചെല്ലരുത്, കോൺഗ്രസിൻ്റെ ഒരൊറ്റ നേതാക്കൾ പോലും ആ ഒരു ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലരുത് എന്നും അതേപോലെ ആ ഒരു ഗുജറാത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉള്ള മത്സരാർത്ഥികളായിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങളായിക്കൊണ്ട് ഒരാളെ പോലും മത്സരിപ്പിക്കരുത് എന്നാണ് അവരുടെ ഒരു രാഷ്ട്രീയ ചാണക്യന്മാരായിക്കൊണ്ട് അവർക്ക് ഉപദേശം നൽകിയിട്ടുള്ള ആളുകൾ നൽകിയത്.
അപ്പോൾ നാം ഒരിക്കലും ഇന്ന് ഈ അടുത്ത കാലത്താണ് ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഈ ഒരു ലോക്സഭാ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പിന്നെ എങ്ങനെ രണ്ടും അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഗുജറാത്ത് തിരഞ്ഞെടുപ്പും അതേപോലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പും അധികം വർഷങ്ങളുടെ വ്യത്യാസമില്ല, രണ്ടും ഒരേ ഒരു കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് അവർ ഇതിൽ കോൺഗ്രസിനെ ന്യായീകരിക്കുന്നതിലുള്ള ഒരു സ്വരച്ചേർച്ച എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. സാറിന് ഇതിലുള്ള ഒരു അഭിപ്രായം? എനിക്കിതിൽ യാതൊരു അഭിപ്രായം പറയാനില്ല. ഇത് വളരെ ദുരുദ്ദേശപരമായ ഒരു സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിതിൽ ഇങ്ങനത്തെ കക്ഷി രാഷ്ട്രീയ ഒരു ദുരുദ്ദേശപരമായ ഒരു സമീപന രീതിയാണ്. അപ്പോ അതില് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാനത് മറുപടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുന്ന ആളല്ല, കോൺഗ്രസിന്റെ എല്ലാത്തിനും എതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇതെല്ലാം ഈ ന്യായവാദങ്ങളൊക്കെ ഉയർത്തുന്നതിന്റെ പിറകില് എന്താണ് ഇന്റൻഷൻ എന്നതാണ് ഈ സമയത്ത്. ഈ സമയത്ത് ഒരു സദുദ്ദേശമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. സാറിന്റെ ഒരു ഫോളോവർ കൂടിയാണ് ഞാൻ. ഫേസ്ബുക്കിലൊക്കെ സാറിൻ്റെ ഇത് പല കാര്യങ്ങളൊക്കെ സെർച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ദൈവത്തിൻ്റെ പുസ്തകം അത് വളരെ മനോഹരമായിട്ടുണ്ട്. അതിൽ ശ്രീകൃഷ്ണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഇക്ക എന്നും അതുപോലെ തന്നെ തിരിച്ച് റസൂല് ശ്രീകൃഷ്ണനെ ഇക്ക എന്നും ശ്രീകൃഷ്ണ റസൂലിനെ മുത്തേന്നൊക്കെ വിളിക്കുന്ന വളരെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ കൊണ്ട് സാർ അതിൽ വരച്ചിടുന്നുണ്ട്. അപ്പോൾ ഈ ഐതിഹ്യങ്ങളിലുള്ള വളരെയധികം അറിയപ്പെട്ട ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് സാറ് ഇത്തരത്തിലുള്ള ഒരു നോവൽ എഴുതാൻ ഉണ്ടായ സാറിൻ്റെ ഒരു സാഹചര്യം കൂടുതൽ അറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു സാറിൽ നിന്ന്. നോവല് നമുക്കറിയാം, ഞാൻ പറഞ്ഞത് ഇപ്പൊ എൻ്റെ ഒരു നോവലല്ല, നമ്മളെ നാടിന്റെ ഒരു നോവലായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മളെ നാടിന്റെ കേരളത്തിന്റെ പൊന്നാനിയുടെ ഒരു സംസ്കാരത്തിൽ നിന്ന് മാത്രമേ ശ്രീകൃഷ്ണ ഇക്ക എന്നും ശ്രീകൃഷ്ണ നബീനെ മുത്ത് എന്നും വിളിക്കുന്ന ഒരു സംഭാഷണം ഉരുത്തിരിയാൻ പറ്റുകയുള്ളൂ. അത് നമ്മളെ നാടിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഗുണം. എനിക്കയില് യാതൊരു മഹത്വവുമില്ല, അതിന്റെ ഗുണം മുഴുവൻ എൻ്റെ നാടിനാണുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സത്യത്തിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെയും ഇസ്ലാമിക വിശ്വാസവും ന്യായീകരിക്കുന്ന കാര്യമായിരുന്നു. ഹിന്ദു വിശ്വാസ പ്രകാരം എവിടെയെല്ലാം ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നോ അവിടെ ഞാനാണ് ഞാൻ എന്നൊക്കെ സാഹിത്യ ഭാഷ അവിടെ പ്രവാചകൻ തന്നെ അർത്ഥം. അവസാന പ്രവാചകനാണ് ഇപ്പോ നാളൊരു വേദവ്യാസ ഒരു ബംഗാളി ബ്രാഹ്മണൻ അവസാന പ്രവാചകനാണ് നബി എന്ന് കണ്ടെത്തി, ഹിന്ദു ശാസ്ത്രപ്രകാരം കണ്ടെത്തി. അപ്പൊ ഇങ്ങനെ ദൈവശാസ്ത്രപരമായ ചില സമാന്തരങ്ങൾ ഇതിനെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ആണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അത് മാത്രമല്ല, അന്ന് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നബീനെയും കൃഷ്ണയും കൂടി ഇത്ര സ്നേഹത്തോടുകൂടിയുള്ളവരാക്കുക ഉള്ളത് അത് രാഷ്ട്രീയമായ ഒരു പ്രത്യയശാസ്ത്ര നിർമ്മിതിയാണ്. ഈ വർഗീയതയ്ക്കെതിരെ കാലുഷ്യങ്ങൾക്കെതിരെയുള്ള ഒരു ഇന്ത്യ ഒരു എളിയ പ്രവർത്തനമാണ്. അതിൽ യേശു ക്രിസ്തുവിൻ്റെ ഭാഗം വരുന്നുണ്ട്, കുറച്ച് യേശു ക്രിസ്തുവിനെ പറ്റിയിട്ടുള്ള സ്മരണകളും വരുന്നു. ഇന്നിപ്പോ ലോകം മുഴുവൻ മതത്തിന്റെ പേരിൽ പരസ്പരം വിഭജിപ്പിക്കാൻ സാമുവൽ ഹണ്ടിങ്ടന്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ തിയറി നടപ്പാക്കാൻ പോകുന്ന ഒരു കാലത്ത് മതങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആത്മീയമായ ഏകത്വത്തെ ഈ പ്രവാചകരെയും ഒക്കെ പരസ്പരം ശത്രുക്കൾ നേരത്തെ പറഞ്ഞില്ലേ ഗാന്ധിനെ അംബേദ്കറൊക്കെ ശത്രുക്കളാക്കുന്ന ഡൈക്കോട്ടമിമാരിൽ തന്നെയാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ നിലയ്ക്ക് ഉള്ളൊരു പരിശ്രമവും കൂടിയാണ് ഇതിന്റെ അകത്തുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ വദിതാവ ക്യാമ്പസ് ലിറ്ററി ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിവസമായ ഇന്നത്തെ ആദ്യ സെഷനിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബഹുവന്യരായ കെ പി രാമനുണ്ണി സാർ ദേശീയതയും ഫാസിസവും എന്ന വിഷയത്തിൽ അതിഗഹനമായ രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. സാറിന് ഈ സംഘടനയുടെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും
ഒരായിരം കൃതജ്ഞതകൾ അറിയിക്കുന്നു. ഇനിയും ദൈവത്തിൻ്റെ പുസ്തകം പോലോത്ത, സൂഫി പറഞ്ഞ കഥ പോലോത്ത ഒരുപാട് വേറിട്ട രചനകൾ ഈ വായനാ ലോകത്തിന് സംഭാവന ചെയ്യാൻ സാറിനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥന നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇൻഷാഅള്ളാ 10 മിനിറ്റിന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സെഷൻ കഥയിൽ ചോദ്യമുണ്ട് എന്നുള്ള സെഷനിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പി കെ പാറക്കടവ് നമ്മോട് സംസാരിക്കും. അതിനുവേണ്ടി എല്ലാവരും പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് തന്നെ എത്തണം, 10 മിനിറ്റിനുള്ളിൽ വേദിയിലേക്ക് തന്നെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.